السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذرني والمكذبين أولي النعمة ومهلهم قليلا. إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما. يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. إنا أرسلنا إليكم رسولا شاهدا عليكم كما أرسلنا إلى فرعون رسولا. فعصى فرعون الرسول فأخذناه أخذا وبيلا. فكيف تتقون إن كفرتم يوما يجعل الولدان شيبا. السماء منفطر به كان وعده مفعولا. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. والحم يخترب الجسيمان حافة ويسيب ناصية الصبي ويهرم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുമിനീങ്ങൾ, മുമിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ
അനുഗ്രഹം കൊണ്ട് ആറ് ദിവസമായി നാം സൂറത്തുൽ മുസമ്മിൽ എന്ന മഹത്തായ സൂറത്ത് വളരെ ചെറിയ ഒരു വിശദീകരണം സംസാരിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്കൊരു 10 ആയത്തുകൾ 6 ദിവസം കൊണ്ട് സംസാരിക്കാൻ സാധിച്ചു. മൊത്തത്തിൽ 20 ആയത്തുകളാണ് സൂറത്തുൽ മുസമ്മിലിൽ ഉള്ളത്. അതിൽ പകുതി മാത്രമാണ് നാം 6 ദിവസം കൊണ്ട് അതും വളരെ ചുരുക്കി സംസാരിച്ചിട്ടുള്ളത്. ഇനി 10 ആയത്തുകളും ഇന്ന് വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല, അല്ലെങ്കിലും ഖുർആൻ വിശദീകരിച്ച് തീർക്കാൻ ഒരു കാലത്തും കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാ ഒരൽപ്പം ആയത്തുകളും കൂടി ഇന്ന് സംസാരിക്കും. വളരെ ചുരുക്കി അവസാനത്തെ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് നമ്മൾ സംസാരിക്കാനുള്ള 10 ആയത്തുകൾ എൻ്റെ കയ്യിലുള്ള മുസഹഫ് അല്ലെങ്കിൽ തഫ്സീറിൽ 4.25 വരിയാണ്, 9 ആയത്തുകളുള്ളത്. എന്നാൽ അതേ 4.25 വരി അവസാനത്തെ ഒറ്റ ആയത്തുണ്ട്. അതുകൊണ്ട് അവസാനത്തെ ആയത്ത് ഇൻഷാ അല്ലാ ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് വേദ പറയുമ്പോൾ ഞാൻ അവിടെ പറയും. കുറ്റ്യാടിയിൽ ഒരു 5 ദിവസത്തെ വേദ 2020 February 2 ഞായറാഴ്ച മുതൽ തുടങ്ങുകയാണ്. February 5-6 ദിവസങ്ങൾ നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. ഇൻഷാ അല്ലാ ഞാൻ അള്ളാഹു തൗഫീഖ് ചെയ്താൽ സംസാരിക്കും. അന്ന് ഈ അവസാനത്തെ നീണ്ട ആയത്ത്, ആ ആയത്ത് അന്ന് ഞാൻ വിശദീകരിക്കും. ഇന്ന് സാധിച്ചെങ്കിൽ 9 ആയത്തുകൾ വളരെ ചുരുക്കി സംസാരിക്കും. അല്ലാഹു തആല നമ്മിൽ നിന്ന് എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കരയത്ത് അബ്ദുലസീസ് ഹാജി, നമ്മുടെ നാദാവരം നന്മയുടെ ദുബായിൽ നടത്തിയ പരിപാടിയുടെയും നന്മയുടെയും ചെയർമാനാണ്. പക്ഷേ ഇവിടെ നമ്മൾ നാദാറാം നന്മയുടെ പ്രവർത്തകർ സംഘടിപ്പിച്ച പൗരത്വ വിവേചനത്തിനെതിരെയുള്ള പരിപാടിയിൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. എന്നോട് വാട്സപ്പിലും ടെലിഫോണിലുമൊക്കെ വളരെ പ്രയാസവും ദുഃഖവും രേഖപ്പെടുത്തി. ഇന്നലെ നമ്മുടെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജ് ഉദ്ഘാടനത്തിന് അതിനും അദ്ദേഹത്തിനും എത്താൻ കഴിഞ്ഞില്ല. ഏതായാലും സമാപന പരിപാടിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അതിൽ വളരെയേറെ സന്തോഷം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് പ്രത്യേകമായി അഭിനന്ദനം രേഖപ്പെടുത്തുകയും ചെയ്തു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നാം വഅദ് തുടങ്ങിയതിന് ശേഷം നമ്മുടെ വഅദിൽ ധാരാളം ബിസിനസ്സുകാരും പണ്ഡിതന്മാരും സയ്യിദന്മാരും മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും തൊഴിലെടുക്കുന്നവരും എല്ലാ വിഭാഗം ജനങ്ങളും ധാരാളമായി പങ്കെടുക്കുകയും പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും മുൻപന്തിയിലുള്ളവരാണ് നമ്മുടെ സഹോദരിമാർ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിയിൽ കർണാടകയിൽ നിന്ന് കഴിഞ്ഞ കൊല്ലവും നമ്മുടെ സമാപന പരിപാടിയിൽ പങ്കെടുത്തിരുന്ന അസഫ് സഅദി, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലേ വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. സിറാജുൽ ഹുദയുടെ 25 വാർഷിക സമ്മേളനത്തിന് കർണാടകയിൽ വലിയ പ്രചരണം നടത്താൻ മുന്നിട്ടിറങ്ങിയ ആളാണ് അദ്ദേഹവും. അതുപോലെ എന്നാരാ വന്നത്, മൻസൂർ തഖിയുദ്ദീൻ മദനി, വേറെ ആരുണ്ടോ മാടന്നൂർ, വേറെ ആരുണ്ടോ, അവർ രണ്ടുപേരും ഈ പരിപാടിയിൽ അതിഥികളായി പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അരീക്കോട് നിന്നും വന്ന ലത്തീഫ് ഹാജിയും സഹോദരന്മാരും ഉണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും
നമ്മുടെ ഈ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കും നമുക്കും എല്ലാവർക്കും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ഇവിടെ പങ്കെടുത്തവർക്കും പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കും എല്ലാവർക്കും അല്ലാഹു തആല അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഈ ഗ്രൗണ്ട് പള്ളിയുടെ ഗ്രൗണ്ടാണല്ലോ. ഇവിടെ പൊടി പാറി നമ്മളെ പള്ളിയൊക്കെ ഖറാബാകുന്നു. അതുകൊണ്ട് നല്ല ഇൻ്റർലോക്ക് പതിക്കണം, ഈ ഗ്രൗണ്ടിന് ഒരു മതിൽ നിർമ്മിക്കണം എന്ന് ഇന്നലെയും മിഞ്ഞാന്നുമായി സൂചിപ്പിച്ചപ്പോൾ, ഇന്നലെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരൻ മതിൽ സ്വന്തമായി ഏറ്റെടുത്തു. പിന്നീട് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി 10,000, 15,000, 5,000 അങ്ങനെ പല സംഖ്യകളും ഏറ്റിട്ടുള്ളവരും തന്നവരും ഉണ്ട്. ഏറ്റവരൊക്കെ വളരെ പെട്ടെന്ന് തരണം, ഇനിയാണ് വലിയ പൊടിയുടെ ശല്യം, ഉടനെ തന്നെ നമുക്ക് പണി തുടങ്ങണം. അതുകൊണ്ട് ഏറ്റവരൊക്കെ വളരെ പെട്ടെന്ന് സംഖ്യ തരണം എന്നുണർത്തുന്നു. ഇപ്പോൾ കയ്യിൽ നിന്ന് എടുത്തു തരണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം, ഈ ഒരാഴ്ചയിലിടയിൽ തന്നെ എല്ലാവരും തരണം. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇക്കൊല്ലം വയത് തുടങ്ങിയതിന് ശേഷം കൊണ്ടുവന്ന് തന്നവർ ഉണ്ട്, അവരതിൻ്റെ ഇടയ്ക്ക് വേറെയും വലുതും തന്നവരാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്തിയട്ടെ. അങ്ങനെ അത്ര ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ തരാൻ ശ്രമിക്കണം ഈ എന്ന് ഉണർത്തുകയാണ്. ഞാൻ സാധാരണ പോലെ വയലിലേക്ക് കടക്കുന്നു. സംഭാവനയുടെ കാര്യം പറഞ്ഞ് നേരം പൊക്കിയാൽ നമ്മുടെ വയല് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് നമ്മളതിന് നിൽക്കാറുമില്ല. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുസമ്മിൽ എന്ന മഹത്തായ സൂറത്തിൽ നിസ്കാരം നിർവഹിക്കാൻ, പ്രത്യേകിച്ചും രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ കൽപ്പിച്ചു. നന്നായി സാവകാശം, അധികം തിരക്കൊന്നും കൂട്ടാതെ നല്ല കൃത്യമായി അതിൻ്റെ നിയമപ്രകാരം ഖുർആൻ ഓതാൻ കൽപ്പിച്ചു. ഖുർആനിൻ്റെ ബഹുമതിയും നിബിധങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വവും വളരെ വലുതാണ് എന്നത് പഠിപ്പിച്ചു. രാത്രിയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നതും നിസ്കരിക്കുന്നതും ഖുർആനൊന്നുമൊക്കെ മനസ്സിന് വളരെ മാറ്റം വരുത്തുന്നതും അത് മനസ്സിൽ വളരെയേറെ പതിയുന്നതുമാണ് എന്ന് പഠിപ്പിച്ചു. പകൽ സമയമാകുമ്പോൾ തൊഴിലുകളും ജോലികളുമൊക്കെ ഉണ്ടാകും എന്നത് പഠിപ്പിച്ചു. ശേഷം അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ച് ദിക്റുചൊല്ലാൻ പ്രത്യേകമായി അള്ളാഹു തആല പറഞ്ഞു. അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് മുറിഞ്ഞു ഇറങ്ങണം, അഥവാ അള്ളാഹുവിൽ തന്നെ നമ്മൾ മനസ്സിലയിക്കണം. എന്ത് പണിയെടുക്കുമ്പോഴും അള്ളാഹെന്നുള്ള വിചാരം വേണം. ഏത് ബിസിനസ് നടത്തുമ്പോഴും ജോലി എടുക്കുമ്പോഴും കൃഷി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ അള്ളാഹ് എന്ന വിചാരം വേണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒന്നും വന്നു പോകരുത് എന്നത് അള്ളാഹു തആല പ്രത്യേകം പഠിപ്പിച്ചു. അർഹമുർ റഹീമിനായ റബ്ബ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉദയാസ്തമനത്തിൻ്റെയും റബ്ബാണ്, അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ. എല്ലാം അവനെ ഏൽപ്പിക്കണം, അവൻ്റെ മേൽ വരമേൽപ്പിക്കണം, അവൻ എല്ലാറ്റിനും മതിയായവനാണ് എന്നത് പഠിപ്പിച്ചു. ശേഷം 10-ാമത്തെ ആയത്തിൽ വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുറുഹും ഹജ്റൻ ജമീലാ, നല്ല ക്ഷമ വേണം. ഇബാദത്തുകൾ ചെയ്യാൻ ക്ഷമ വേണം. സുബീഖ് എഴുന്നേൽക്കണേ നല്ല ക്ഷമ വേണം. തൊട്ടടുത്തുള്ളവൻ കള്ളുടിക്കുമ്പോൾ കള്ളുടിക്കാതിരിക്കാൻ ക്ഷമ വേണം. മറ്റുള്ളവരൊക്കെ ഇരുന്ന് ഇങ്ങനെ ഗൈബത്ത് പറയുമ്പോൾ ആ ഗൈബത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ക്ഷമ വേണം. അങ്ങനെ എല്ലാ നല്ല കാര്യം ചെയ്യാനും ക്ഷമ വേണം. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. വഹ്ജുറുഹും ഹജ്റൻ ജമീലാ. ഓ നബിയേ, അതാ എതിരാളികൾ പലതും പറയും, അസൂയാലുക്കൾ പറയും, അഹങ്കാരികൾ പറയും, അതിനൊന്നും തിരിച്ച് മറുപടി പറയാതെ ക്ഷമിച്ചു നിന്നുകൊണ്ട് അങ്ങയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. വഹ്ജുറുഹും ഹജ്റൻ ജമീലാ. അള്ളാഹുവിനെ ചീത്ത പറയുന്നവർ, കുറ്റം പറയുന്നവർ, അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിക്കുന്നവർ അവരാണെങ്കിൽ പോലും അവരുമായി മാനസികമായി അകന്നു നിൽക്കണം. പക്ഷേ ബാഹ്യമായി അവരെ ചീത്ത പറയുകയോ പ്രകോപനമുണ്ടാക്കുകയോ പ്രകോപനമുണ്ടാക്കുന്ന ശൈലി സ്വീകരിക്കുകയോ ചെയ്യാതെ നല്ല ഭംഗിയുള്ള നിലക്ക് മാറി നിൽക്കണം. ആര് കേട്ടാലും കണ്ടാലും നല്ല ഭംഗിയുള്ള മാറി നിൽക്കലായിരിക്കണം
ഈ എന്ന് പഠിപ്പിച്ചു. ഈ പത്ത് ഈ അർത്ഥങ്ങൾ വരുന്ന 10 ആയത്തുകളാണ് ഇതുവരെയായി നാം സംസാരിച്ചിട്ടുള്ളത്. ആ ആയത്തിന് ശേഷം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, വദർനി വൽ മുക്കദ്ദിബീന ഉലിൻ നഅമതി വമഹ്ലഹും ഖലീലാ. നബിയേ, തങ്ങൾ എന്നെ വിടൂ എന്നാണ് എൻ്റെ നേരർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ ആയിക്കോളാം, തങ്ങൾ ഇടപെടണ്ട. സത്യത്തെ കളവാക്കുന്നവർ, സത്യത്തിനെതിരെ നീങ്ങുന്നവർ, അവരുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ, ഞാൻ ആയിക്കോളാം, തങ്ങൾ അതിൽ ഇടപെടണ്ട. ദർനീ വൽ മുഖദ്ദിബീൻ, അങ്ങയെ കളവാക്കുന്നവർ, തട്ടിപ്പുകാരനാണ്, വെട്ടിപ്പുകാരനാണ്, പാട്ടുകാരനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ, അത്തരം ആളുകളെയും എന്നെയും വിട്ടേക്കൂ. ഉലിന്നഅമതി, അവർ വലിയ സുഖിയന്മാരായി ജീവിക്കുകയാണ്. അങ്ങനെ വലിയ സുഖിയന്മാരായി ജീവിച്ച് സാധുക്കളെയൊക്കെ അവഗണിക്കുകയും സാധുക്കളെ നിസ്സാരപ്പെടുത്തുകയും മുഹമ്മദിൻ്റെ കൂടെയുള്ളതൊക്കെ പാവപ്പെട്ട ആളുകളല്ലേ, ഞങ്ങളൊക്കെ വലിയ വലിയ കേമന്മാരുണ്ടായിട്ട് ഞങ്ങളൊക്കെ ഇപ്പുറത്തല്ലേ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന കക്ഷികൾ, കക്ഷികളെ ഞാൻ കൈകാര്യം ചെയ്തോളും, കുറഞ്ഞ സമയം എനിക്ക് അവസരം തരൂ. അവർ മരിക്കുന്നത് വരെയല്ലേ ഉണ്ടാവുള്ളൂ, ആദ്യം ചെറിയ സമയമേ ഉള്ളൂ. അതിൻ്റെ ശേഷമുള്ള ജീവിതത്തിലേക്ക് നോക്കിയാൽ മരിക്കുന്നതുവരെയുള്ള ജീവിതം വളരെ ചെറിയ സമയമാണ്. സ്വർഗത്തിൽ കടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ കോടാനുകോടി കൊല്ലം കഴിഞ്ഞാലും സ്വർഗത്തിൽ തന്നെ, നരകത്തിൽ ഈമാനില്ലാതെ കടക്കുന്ന ആളുകൾ കാലകാലം നരകത്തിൽ തന്നെ. അതും കൊള്ളേ ചേർത്ത് നോക്കുമ്പോൾ ഇവിടെ 100, 150 അല്ല 1000 കൊല്ലം ജീവിച്ചാൽ തന്നെ ചെറിയ സമയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, വമഹ്ലഹും ഖലീലാ, കുറഞ്ഞ സമയം എനിക്ക് സമയം തരൂ നബിയേ, ഞാൻ അവരെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം എന്നർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പലപ്പോഴും പല സദസ്സിലും ഇവിടെ മുൻകാലങ്ങളിൽ വാഴ്ന്ന് പറഞ്ഞപ്പോഴും സൂചിപ്പിച്ച ഒരു കാര്യം ഞാനിവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുന്യാവിലുള്ള ജീവിതം വളരെ ചെറിയ കാലമാണ്. ആ ജീവിതത്തിൻ്റെ കാര്യം ഓർത്തിട്ട് നിങ്ങളൊരിക്കലും ആഹ്റം നഷ്ടപ്പെടുത്തരുതേ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സങ്കടം തോന്നുകയാണ്. ചില സ്ത്രീകൾ, അവർക്ക് ചെറിയ ഒരു ടെൻഷൻ വരുമ്പോൾ, സ്വന്തം ഭർത്താവ് പറഞ്ഞ വാക്ക് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ആങ്ങളയോ അല്ലെങ്കിൽ ബാപ്പയോ പറഞ്ഞത് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ അവരാത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത സങ്കടം തന്നെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ ആത്മഹത്യ ചെയ്ത് മരിച്ച ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നബി തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല. ഏത് നബിയാണെന്നറിയോ? കാലിന് എറിഞ്ഞ് കാലിൻ്റെ തണ്ടല് പൊട്ടിച്ചിട്ട് ചോര ഇങ്ങനെ പൊട്ടി ഒലിക്കുമ്പോ, ആ എറിഞ്ഞവരെ ഞാൻ നശിപ്പിക്കട്ടെയോ എന്ന് മലക്ക് വന്ന് ചോദിക്കുമ്പോ, വേണ്ടാ എന്ന് പറഞ്ഞ കാരുണ്യത്തിൻ്റെ പ്രവാചകരാണ് ഇൽഅനിൽ മുശ്രിക്കീൻ. നബിയെ, തങ്ങളെ പരുക്കേൽപ്പിക്കുന്ന ശത്രുക്കളായ ആ മുശ്രിക്കീകൾക്കെതിരെ, അവിശ്വാസികൾക്കെതിരെ ഒന്ന് ശപിക്കൂ നബിയെ എന്ന് പറയുമ്പോൾ, എന്നെ ശപിക്കുന്നവനായി അല്ല പറഞ്ഞേച്ചിട്ടില്ല, ഇന്നമാ ബുഇസ്തു റഹ്മാ, എന്നെ കാരുണ്യമായിട്ടാണ് അല്ല പറഞ്ഞേച്ചത്. ഒരാളെ ശപിക്കുന്നവനല്ല ഞാൻ, ഒരാൾക്കും എതിരായിട്ട് അങ്ങനെ ശപിക്കുന്നവനല്ല ഞാൻ എന്ന് പറഞ്ഞ് അല്ലാഹുവേ അവരെ നന്നാക്കണേ, അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്തൊരു കാരുണ്യമുള്ള നേതാവാണ്. പക്ഷേ
ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ നബിതങ്ങളും മയ്യത്ത് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹും മൗഫിർ ലഹു, ആ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, വറഹമുഹു, മയ്യത്തിന് കാരുണ്യം ചെയ്യണേ എന്ന് പറയാൻ നബിതങ്ങൾ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തയ്യാറാകാതിരുന്നത്? അതും അവിടുത്തെ റഹ്മത്താണ്. അതെന്തേ അങ്ങനെ ഒരു ആ മയ്യത്തിന് ഞാൻ നിസ്കരിക്കൂല എന്ന് പറയുമ്പോ മറ്റുള്ള ജനങ്ങൾക്കൊക്കെ ആത്മഹത്യ അത്രയും വലിയ തെറ്റാണ് എന്ന ബോധ്യമുണ്ടാകും. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാതിരുന്നത്. അല്ലാതെ അവർക്ക് പുറത്ത് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. നബിതങ്ങൾ മയ്യത്ത് നിസ്കരിക്കാതെ മാറിയുന്നത് അത്രയും ഗൗരവമുള്ള തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായ ശേഷി ഇല്ലാതിരുന്ന കാലത്ത് കടത്തോടുകൂടി മരിച്ചുപോയവർക്ക് കടം വീട്ടാനുള്ള വകുപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ട്? കടത്തോടുകൂടി മരിച്ചു പോവുക എന്നത് അത്രയും ഗൗരവമുള്ള കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് സഹാബത്ത് മയ്യത്ത് നിസ്കരിച്ച് അവരെ മറവ് ചെയ്തു. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കും, പ്രത്യേകിച്ച് സ്ത്രീകളാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് ചാടിപ്പോകുന്നത്. അവരോട് ഞാൻ പറയാണ്, നിങ്ങൾ ഏറ്റവും പ്രിയം വെക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഹൗദുൽ കൗസർ തരേണ്ട നേതാവ്, നിങ്ങളെ ശുപാർശ ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട നേതാവ്, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ നിങ്ങൾ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ നബിയേ അങ്ങേക്ക് സലാം എന്ന് പറയുന്നത്. ആ നബി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അഥവാ ഭൂമി ലോകത്തുണ്ടെങ്കിൽ, നിങ്ങൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ ആത്മഹത്യ ചെയ്ത് മരിച്ചവരാണെങ്കിൽ, നബിതങ്ങൾ ഞാൻ നിസ്കരിക്കൂല എന്ന് പറയുന്ന മാറി നിൽക്കുന്ന മയ്യത്തായി പോയി എന്ന് പറഞ്ഞാൽ അത് എത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും എന്ത് ടെൻഷൻ വന്നാലും എൻ്റെ പ്രിയപ്പെട്ട യുവതികളെ, ഉമ്മമാരെ, നിങ്ങളൊരിക്കലും ആത്മഹത്യ ചിന്തിച്ച് നിങ്ങൾ ആഹ്റം നഷ്ടപ്പെടുത്തല്ലേ. മങ്കതല മുഅ്മിനം മുതഅമ്മിദം ഫജസാഉഹു ജഹന്നമു ഖാലിദം ഫീഹാ, മനപൂർവം ഈമാനുള്ള ശരീരത്തെയല്ലേ കൊല്ലുന്നത്, അത് സ്വന്തം ശരീരമാണെങ്കിലും ആ കൊന്നവർക്ക് അല്ല പറയുന്നു, അവർ നരകത്തിലാണ്, കാലകാലം നരകത്തിലാണ്, ഒരിക്കലും നരകത്തൊന്നും കയറൂല. ഈമാനില്ലാതെയാണ് മരണപ്പെട്ടതെങ്കിൽ, ആത്മഹത്യക്ക് കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചിട്ടാണെങ്കിൽ ഈമാൻ അതോടെ പോയി, ഇസ്ലാമെന്ന് പുറത്തുപോയി. അതുകൊണ്ട് എന്ത് വിഷയം വന്നാലും ആത്മഹത്യ എന്ന ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ചിന്തിക്കരുത്. നമുക്കെന്തേ മുസീബത്തുകളെ നേരിടാനുള്ള നല്ല മനസ്സ് വേണം. ഭർത്താവ് നമ്മളോട് മിണ്ടാതിരുന്ന അതൊരു മുസീബത്താണ്, നമ്മളെ ബാപ്പമുണ്ടാതിരുന്ന അതൊരു മുസീബത്താണ്. പക്ഷേ മുസീബത്ത് നമ്മളെ കുറ്റം കൊണ്ടല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും വരില്ല. നമ്മൾ ബാപ്പാൻ്റെ അടുത്ത് അങ്ങോട്ട് വളരെ ബഹുമാനത്തോടെ പോകണം, പറയണം, മാപ്പ് പറയണം, ഭർത്താവിനോട് മാപ്പ് പറയണം, എന്നിട്ടൊന്നും അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ. നമ്മളെ കാര്യം ക്ലിയറാക്കിയില്ലേ, പിന്നെ നമ്മളതിന് ടെൻഷനാകണം? നമുക്ക് ടെൻഷനാകേണ്ട ആവശ്യം ഇല്ല. അല്ലാഹുവിൻ്റെ ഖദ്റ് എന്ന് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബു മിൻഹു, അല്ലാഹു തആല ഒരാൾക്ക് ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ ആ വകയിൽ അദ്ദേഹത്തിന് മുസീബത്ത് ഉണ്ടാവും. അല്ല ഖൈർ ഉദ്ദേശിച്ചാൽ ഖൈർ ഉദ്ദേശിച്ച വകയിൽ അല്ല ഖൈർ കൊടുക്കാൻ വേണ്ടി മുസീബത്ത് കൊടുക്കും. അപ്പൊ അല്ല ഖൈർ കൊടുക്കാൻ വേണ്ടി മുസീബത്ത് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. അപ്പൊ മുസീബത്ത് ഉണ്ടാകുമ്പോൾ അതിനെന്തോ ഒരു ഖൈർ ഉണ്ടാവും എന്ന് നമ്മളെ മനസ്സിൽ വിചാരിക്കണം. ഏത് മുസീബത്ത്, അത് ഭർത്താവ് ഉണ്ടാതിരുന്നാലും ഭാര്യ ഇറങ്ങി പോയി കളഞ്ഞാലും അവിടെ ഒക്കെ നല്ല മനക്കരുത്ത് വേണം. ആണുങ്ങൾക്കും വേണം, പെണ്ണുങ്ങൾക്കും വേണം നല്ല മനക്കരുത്ത്. നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല, ആത്മഹത്യ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ നോക്ക്, ലോകത്ത് എത്ര മൃഗങ്ങളുണ്ട് അല്ലേ? പൂച്ച എലിയിൽ പിടിക്കാൻ വേണ്ടി എല്ലാ അധ്വാനവും അധ്വാനിച്ച്, സുബ്ഹാനല്ലാഹ്, എലി പുറത്ത് ചാടി അതിൻ്റെ പിന്നാലെ ഓടി, അവസാനം പൂച്ച പരാജയപ്പെട്ടു പോയി, എലി ജയിച്ച്, എലി ഒരു മാളത്തിനുള്ളിൽ പോയി.
ഈ ഇത്രയും പണിയെടുത്തിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ ചേച്ചി, പൂച്ച ആത്മഹത്യ ചെയ്യലുണ്ടോ? പിന്നെയും ഇങ്ങനെ കാത്തു നിന്ന് അധ്വാനിക്കും. അങ്ങനെ 10 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ച് ആളുകളെല്ലാം ഇതിങ്ങനെ കാണുന്നുണ്ട്. പൂച്ച ഇങ്ങനെ മാനക്കേടാകുന്നു, എലി ഇങ്ങനെ ഏ ബാലാട്ടിട്ട് എങ്ങനെ ഉണ്ട് ചോദിക്കുന്നു. എന്നാലും ഒരു ടെൻഷനും പൂച്ചക്കില്ല. പിന്നെയും മൂപ്പര് ആ എലിനെയും കാത്തിരിക്കുക എന്നല്ലാതെ ആത്മഹത്യയാൻ പോല. ഇതുപോലെ തന്നെ ആ നരിയും പുലിയും ഒക്കെ ഒരു ജീവിയും ആത്മഹത്യയാൻ പോല. നമ്മളങ്ങനെ മനുഷ്യന്മാരും മൃഗത്തിനേക്കാളത് പതിച്ചു പോയത് ആത്മഹത്യ ചിന്തിക്കുന്നത് എങ്ങനെ? സുബ്ഹാനല്ലാഹ്. SSLC മാർക്ക് കുറഞ്ഞാൽ, ഹയർ സെക്കൻഡറി തോറ്റുപോയാൽ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അല്ലെ? ചെറുപ്പക്കാരികൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. എന്തൊരു മുസീബത്ത് എന്നാ പറയുന്നത്! സുബ്ഹാനല്ലാഹ്. അതും സ്വന്തം ശരീരത്തെ കൊല്ലുന്നതിൻ്റെ പുറമെ ചെറിയ മക്കളെയും കൊണ്ട് വെള്ളത്തിൽ ചാടിയാൽ, ചെറിയ മക്കളെയും കൊണ്ട് അതാ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയാൽ. സുബ്ഹാനല്ലാഹ്. ഞാനൊരിക്കൽ കുറേ ദൂരെ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് കണ്ണൂർ കാണാൻ പോയി. നല്ലൊരു മനുഷ്യൻ, ഒരുപാട് എന്നെ സഹായിച്ച ആളാണ്. മകള് വലിയ വിദ്യാഭ്യാസമുള്ളവളാണ്, ഭർത്താവും അങ്ങനെ തന്നെയാണ്. എന്തോ ഒന്ന് ഭർത്താവായിട്ട് പറഞ്ഞ് തെറ്റി കുട്ടീനെ എടുത്ത് പോയി ഒരു ട്രെയിൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോറിക്ഷക്കാരൻ 100 രൂപ എടുത്ത് ബാക്കി വാങ്ങിയിട്ടില്ല, നേരെ പോയിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ അങ്ങോട്ട് ചാടി മരണപ്പെട്ടു പോയി ആ സ്ത്രീ. കുട്ടിയോ, കുട്ടീൻ്റെ കാല് മുറിഞ്ഞ് തെറിച്ചു പോയി, മരിച്ചിട്ടില്ല. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ ചെറിയ കുട്ടിയെയും കാലും എടുത്തിട്ട് മംഗലാപുരത്ത് പോയിരിക്കുകയാണ് അവർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അള്ളാഹു തആല കുടുംബത്തിന് ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ആ സ്ത്രീക്കുള്ള മാപ്പ് കൊടുക്കണ്ടേ. ഇതുപോലെ എത്ര എത്ര സംഭവം നമ്മുടെ നാട്ടിൻ്റെ സമീപത്ത്. ഒരു സ്ത്രീ കുട്ടിയുടെയും എടുത്ത് കണ്ടിച്ചാടി, കുട്ടി മരിച്ചുപോയി, അവൾ രക്ഷപ്പെട്ടു. ഞാൻ കണ്ണോക്കിന് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ എത്ര എത്ര സംഭവം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നിങ്ങൾ ആഹ്റം നഷ്ടപ്പെടുത്തരുത്. ദുനിയാവിൽ ജീവിക്കാൻ കുറച്ച് കാലേ ഉള്ളൂ. അതെന്ത് പ്രശ്നമായാലും ക്ഷമിക്കാൻ കഴിയണം നമുക്ക്, മനക്കരുത്ത് വേണം നമുക്ക്. ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു, അള്ളാഹു ഈമാൻ ഊരിക്കളഞ്ഞാൽ, നമ്മുടെ ഈമാൻ പോയി പോയാൽ പിന്നെ അതെങ്ങനെ പരിഹരിക്കും? ഇനി അവിടെ ഒരു ചെറിയൊരു ഉപദേശം കൂടി നൽകാണ്. അതായത്, ഒരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ വിസല്ലാസനം വൈദ്യസ്കരിച്ചില്ല പറഞ്ഞില്ലേ, എന്നാ പിന്നെ നമ്മളും അങ്ങനെ ചെയ്യണോ? വേണ്ട, നമ്മളങ്ങനെ ചെയ്യണ്ട. ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യുന്ന നമ്മളെ തന്നെ ഒരു ചെറുപ്പക്കാരനായ മോനെ, ആ ചെറുപ്പക്കാരനുള്ള ബർക്കത്തിയട്ടെ, അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ടാണ്. ഒരു സ്ഥലത്ത് ഒരാൾ കിണറ്റിൽ വീണ് മരിച്ചു. ആ മരിച്ച അദ്ദേഹത്തിൻ്റെ വൈദ്യസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മൊയിലാരെ വിളിച്ച് നാട്ടുകാർ വേണോ. ആ മൊയിലാർ പറഞ്ഞു, ഞാൻ വരൂല, ഞാൻ നിസ്കരിക്കൂല. അപ്പോൾ ഇവർ ചോദിച്ച്, എന്താ നിസ്കരിക്കാത്ത മരിച്ചു? റസൂൽ വായിസ് നമ്മൾ ആത്മഹത്യ ചെയ്തൊക്കെ മരിച്ചു വൈദ്യസ്കരിച്ചിട്ടില്ല. എന്നാലും ഈ മൊയിലാർ കണ്ടിട്ടില്ല കേട്ടോ, ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടില്ല. അയാൾ ഉരുണ്ട് വീണാണോ എന്നറിയില്ല. അയാൾ അടുത്തുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അയാൾ ഊക്കുളിക്കണ്ടേ? അപ്പോൾ അയാൾ കാണാണ്ടായി പറയുന്നത്, കാണാണ്ടെങ്കിൽ ആത്മഹത്യ എന്ന് പറയാം, കാണാതെ പറയാൻ പറ്റുമോ? അപ്പോൾ ആത്മഹത്യയാണ്, നമുക്ക് ഉറപ്പനില്ല, അയാൾക്ക് ഉറപ്പനില്ല. പക്ഷെ അയാൾ പറഞ്ഞു, ആത്മഹത്യതാക്കി ലഭ്യത നിങ്ങൾ വൈദ്യസ്കരിച്ചില്ല. അപ്പോൾ ഈ നാടന്മാരായ സാധാരണക്കാർ ചോദിച്ച്, പിന്നെ എന്താ ചെയ്തത്? അപ്പാട് കൊണ്ടുപോയി മറമാടിയതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല, പിന്നെ എന്താ ഇത്? സഹാബത്ത് നിസ്കരിച്ചാണ് എന്ന്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കെച്ചുവിടേന്ന് ചോദിച്ചു. അള്ളാഹു റസൂലിന്റെ സഹാബത്തിനാണ് വലിയ ആളുകൾ, നിങ്ങൾക്ക് നിസ്കരിച്ചുവിടേന്ന് ചോദിച്ചു. അപ്പം മയ്യത്ത് നിസ്കരിക്കാതെ മറമാടാണോന്നല്ല എൻ്റെ അർത്ഥം. നബിതങ്ങൾ അതിൻ്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിയാണ് മയ്യത്ത് നിസ്കരിക്കാതിരുന്നത്. സഹാബത്ത് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മയ്യത്ത് നിസ്കരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മയ്യത്ത് നിസ്കരിക്കാതിരിക്കുകയല്ല വേണ്ടത്, ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന് അള്ളാഹ് പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യാനാണ് വേണ്ടത്. പിന്നീട് അതൊരു വലിയ കേസായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. അങ്ങനെ കേസായിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആ അദ്ദേഹം ഈ പറഞ്ഞ മുസ്ലിയാരെ അവിടുത്തെ കമ്മിറ്റിക്കാർ പുറത്താക്കി ഇത് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, ഈ മുസ്ലിയാർ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എന്ത് ആത്മഹത്യ ചെയ്തുകൊണ്ട് ഞാൻ നിസ്കരിക്കൂല, റസൂലുള്ളാഹ നിസ്കരിച്ചില്ല എന്ന് പറയാൻ പാടുണ്ടോ? കാരണം അയാൾ കണ്ടിരുന്നോ ഈ ആത്മഹത്യ ചെയ്യുന്ന? ഇല്ലല്ലോ. അപ്പോൾ ഉറപ്പില്ലാത്ത പറയാൻ പാടുണ്ടോ? അയാൾ ആത്മഹത്യ ചെയ്യുന്ന ഇയാൾ കണ്ടിട്ടില്ലല്ലോ, പറയാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ രണ്ട് നല്ല സാക്ഷികൾ വേണം. ഏത് യാതി സാക്ഷി എന്നറിയ? നിങ്ങൾ ഇസ്ലാമിന് സാക്ഷിക്ക് പറ്റണമെങ്കിൽ അതിൻ്റെ നിയമം എന്താണെന്നറിയോ? നിങ്ങൾ അങ്ങാടി കൂടി തലമറക്കാതെ പോകുന്ന മുസ്ലിയാരും സാക്ഷിക്ക് പറ്റൂല. സാധാരണക്കാരാണെ കുഴപ്പമില്ല, അങ്ങാടിയിൽ കെട്ടെടുക്കുന്നവരും അങ്ങാടിക്കാരും എന്ന് പറയുന്ന അങ്ങാടിയിൽ എപ്പോൾ ഉണ്ടാകുന്നവരുണ്ടല്ലോ, അവർ തലമറക്കാതെ അങ്ങാടിക്ക് പോയാൽ പോലെ സാക്ഷിക്കെടുക്കും. മൊയിലാർ തലമറക്കാതെ അങ്ങാടി കൂടി പോയാൽ സാക്ഷിക്കെടുക്കൂല. അങ്ങനെയാണ് പത്തുമിലുള്ളത്. അതേപോലെ സാക്ഷിക്കെടുക്കണമെങ്കിൽ എന്തെല്ലാം നിയമമുണ്ടെന്നാണ് വിചാരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം അസ്ർ നിസ്കാരം ഖളാക്കി, അയാൾ മഗ്രിബിൻ്റെ സമയത്ത് ഖളാ വീട്ടിട്ട് പൊട്ടിക്കരഞ്ഞതുമായിരുന്നു. അന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നാളെ ഒരു കേസ് വന്നാൽ ഇസ്ലാമിൽ അയാളെ സാക്ഷിക്കെടുക്കൂല. അയാൾ ഒരാഴ്ച കഴിഞ്ഞാലും എടുക്കൂല, ഒരു മാസം കഴിഞ്ഞാലും എടുക്കൂല. അടുത്ത അതേ ദിവസം വരെ ഒരൊറ്റ നിസ്കാരം കളാക്കാതിരിക്കണം. ഒരു കൊല്ലം കഴിഞ്ഞാലേ സാക്ഷിക്കെടുക്കുള്ളൂ. അതുവരെ അയാൾ നല്ല നിലയ്ക്ക് ജീവിക്കണം, എന്നാലേ സാക്ഷിക്കെടുക്കുള്ളൂ.
അപ്പൊ ഇസ്ലാമിലെ സാക്ഷി എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അങ്ങനത്തെ രണ്ട് സാക്ഷികൾ പറഞ്ഞു, അയാളോട് ഇയാൾ ആത്മഹത്യ ചെയ്ത് കണ്ടുന്നില്ല, പിന്നെ ഇങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയാം. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത് തെറ്റാണ്, തെറ്റ് ചെയ്തതിന്റെ പേരിൽ കമ്മിറ്റിക്കാർ പുറത്താക്കിയതാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ നമ്മൾ ഒരിക്കലും ആത്മഹത്യ ചെയ്താൽ കാഫറാണെന്ന് പറയരുത്. അത് ഖവാരിജിന്റെ വാദമാണ്, സുന്നത്തിയമാത്തിന്റെ എതിരാളികളുടെ വാദമാണ്. എന്ത് വലിയ തെറ്റ് ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന വാദം സുന്നത്തിയമാത്തിന് അങ്ങനെ ഒരു വാദമല്ല. എത്ര വലിയ തെറ്റ് ചെയ്തോരിക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കാൻ മതിയായവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ദുആ ചെയ്യുകയും തന്നെയാണ് വേണ്ടത്. അല്ലാതെ കാഫർ എന്ന് വിധിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം, സുന്നത്തിയമാത്ത് ആ ആശയക്കാരാ. ഓ സഹോദരന്മാര്, അതേ സമയത്ത് ആളുകൾ മുസ്ലിയാന്മാരും തങ്ങന്മാരും വന്ന് ദ്വാരക്കുന്നുണ്ടല്ലോ. ഈ ആത്മഹത്യ ചെയ്ത് പോയ അവരുടെ വീട്ടിലും വന്ന് ദ്വാരക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഒരിക്കലും ചിന്തിക്കുകയും ചെയ്യരുത്. അത് വളരെ ഗൗരവമുള്ള തെറ്റാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ചിന്തിക്കരുത് എന്ന് ഞാൻ പറയാം. ആത്മഹത്യ ചെയ്തുകൊണ്ട് വല്ല പ്രശ്നവും പരിഹരിക്കുമോ? വല്ല പ്രശ്നവും ആത്മഹത്യ ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുമോ? പിന്നെ എന്തിനാ ആത്മഹത്യ ചിന്തിക്കണം? അതുകൊണ്ട് നല്ല മനക്കരുത്തോടെ ജീവിക്കണം. ഒരിക്കലും നമ്മൾ ക്ഷമയറ്റു പോകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടി തന്നെ നമ്മുടെ സഹോദരിമാർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന വാക്കുകൾ ഒരിക്കലും ഭർത്താക്കന്മാർ പറയരുത്. ഒരു സ്ത്രീ ഒരിക്കൽ ആത്മഹത്യ ചെയ്ത് മരിച്ചു. ഇങ്ങനെയാ എന്താ മരിക്കാൻ കാരണം എന്ന് നിങ്ങൾ മരിക്കാൻ കാരണം, ഒരു വീട്ടിന് റോഡ് വെട്ടാൻ പോവാണ്, അതിന് നാട്ടുകാരും കമ്മിറ്റിക്കാരെല്ലാം വന്ന് റോഡ് വെട്ടാൻ വന്നു. അപ്പൊ ഈ ഭർത്താവ് റോട്ടിന് സ്ഥലം കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാ, ഈ സ്ത്രീ കൊടുക്കണ്ടാന്ന് അഭിപ്രായകാര്യമാണ്. അപ്പൊ ഈ സ്ത്രീ എന്ത് ചെയ്തു? സ്ത്രീ പറഞ്ഞു റോഡ് വെട്ടാൻ സമ്മതിക്കൂല എന്ന്. അപ്പൊ ഭർത്താവിന് വന്നിട്ട് പറഞ്ഞാലേ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളെ ഒന്ന് നോക്കണ്ട, പണിക്കാരെടുക്കുന്ന പണി അവരും കണ്ടെടുത്തോളും, നിങ്ങൾ വയത് കേട്ടാവല്ലോ. സഹോദരന്മാര്, അങ്ങനെ ഈ സ്ത്രീ സമ്മതിച്ചില്ല, ഭർത്താവ് വന്നു. ഭർത്താവ് വന്നതിന് ശേഷം വേഗം പോയിട്ട് റോഡ് വെട്ടാൻ വേണ്ടി വന്ന ആളുകളോട് കൈക്കോസും പറഞ്ഞെങ്കിൽ വാങ്ങിയിട്ട് അയാൾ എന്നെ വെട്ടി ഉദ്ഘാടനം ചെയ്തു കൊടുത്തു ഈ ഭാര്യൻ്റെ മുന്നിൽ. അതവൾക്ക് വല്ലാത്ത മാനസിക വിഷമമുണ്ടായി. അവൾ എന്ത് ചെയ്തു എന്നറിയോ? ഭർത്താവിനോടുള്ള അമർഷം തീർക്കാൻ അങ്ങനെ തന്നെ പോയി കണ്ടിച്ചടി മരിച്ചു വന്നു. ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഭർത്താവും ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്ത്രീകൾ ദുർബല മനസ്സുള്ളവരാ, വളരെ നേരിയ മനസ്സുള്ളവരെ പെട്ടെന്ന് ടെൻഷൻ ആവുക അവർക്ക്. അപ്പൊ അത്തരം ആളുകൾ എന്താ ഇപ്പോ വേണ്ടത്? അത്തരം ആളുകൾ മെല്ലെ വന്നിട്ട് ആ ഭാര്യനെ കൂട്ടി അകത്ത് പോയി എന്നിട്ട് അവളൊന്ന് പറഞ്ഞ് ആളുകൾക്കൊക്കെ വഴി കൊടുത്താ പഠിച്ചവൻ്റെ കൂലി കിട്ടും, ജനങ്ങളൊക്കെ നമുക്ക് ദ്വാരക്കും, ഒരുപാട് ആൾ ഈ വഴി കൂടി പോവും, അവരൊക്കെ പഠിച്ചവൻ നമുക്ക് പ്രതിഫലം തരും. ഇത് നമ്മളെ പള്ളിയിൻ്റെ മദർസയിലും ഒന്നല്ലല്ലോ, അങ്ങനെയാണ് പിന്നെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഇത് നമ്മൾ തന്നെയല്ലേ, നമുക്കിപ്പോൾ കൊടുത്താൽ എന്ത് വരാനാ? മണ്ണ് അവിടെ തന്നെ ഉണ്ടാവില്ലേ? മണ്ണ് നമ്മളിങ്ങനെ തിന്നൊന്നില്ലല്ലോ, മണ്ണ് അവിടെ തന്നെ ഉണ്ടാവില്ലേ? കുറച്ച് ഇപ്പറായി കുറച്ച് അപ്പറായി എന്നല്ലേ ഉള്ളൂ, മതിൽ ലേശ അപ്പറായി, ഇങ്ങനെ അപ്പുറത്തുകൂടി വണ്ടി പോകുന്നല്ലേ ഉള്ളൂ, വേറെ സ്ഥലം എവിടെയും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അതിന് പഠിച്ചുകൊണ്ടിരുന്ന് വലിയ കൂലി കിട്ടും തന്നെ ആ ഭാര്യയെ സമാധാനിപ്പിച്ച് അവളെ കൊണ്ട് എന്നെ സമ്മതിപ്പിച്ചിട്ട് വേണമെങ്കിൽ അവളെ കൊണ്ട് തന്നെ ആൾക്കാരോട് പറയാ ഇത് ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടണമല്ലോ, ഭർത്താവ് പറയുന്നത് തരണമെന്നാ, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നിങ്ങളെ കൊണ്ട് തെറ്റിപ്പോരുതല്ലോ, അതുകൊണ്ട് ഞാൻ സമ്മതം കൊടുത്തിരിക്കുന്നു എന്ന് പറയിച്ചിട്ട് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് വേണമെന്നറിയോ? ഞാൻ എൻ്റെ സ്ഥലമല്ലേ, എൻ്റെ ഭൂമിയല്ലേ, അവളോടൊന്ന് ചോദിക്കാനാ എന്ന ആ ഒരു ഹുങ്കിൻ്റെ ഒരു ചിന്താഗതി നമുക്കുണ്ടായത്. അയാൾ ഹുങ്ക് കാണിച്ച അയാൾ നല്ല മനുഷ്യനാണ്, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ഹുങ്ക് കാണിച്ചില്ല, അദ്ദേഹം ഒരു തമാശക്കാരനാണ്, തമാശ ചെയ്തതാണ്. പക്ഷേ ആ സ്ത്രീക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി, അയാൾ തമാശ ചെയ്തതാണ്. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനുമൊക്കെ ഖൈർ ചെയ്യട്ടെ. ആ സ്ത്രീക്കും അള്ളാഹു തല മാപ്പ് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയാൻ കാരണം, നമ്മൾ ഭർത്താക്കന്മാർ ഭാര്യമാരോട് അവർക്ക് ചെറിയ പ്രശ്നം മതി അവർക്ക് പെട്ടെന്ന് ടെൻഷനാകും, അങ്ങനെ ടെൻഷനാക്കി കളയരുത്. അവിടെ നമ്മളും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. സ്വന്തം ഇന്നിപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു മകനേ ഉള്ളൂ, ആ മകൻ മരിച്ചുപോയി, ഭാര്യയ്ക്ക് നല്ല ടെൻഷനുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല ആ കുടുംബത്തിനും ഭാര്യയ്ക്കും ഭർത്താവിനും അതുപോലെ കുടുംബത്തിനുമെല്ലാം നല്ല ക്ഷമ നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചാൽ മുസീബത്ത് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കാരണം ചെറിയ ഒരു കുട്ടി മരിച്ചു പോയാൽ നബി തങ്ങൾ പറഞ്ഞു ആ കുട്ടി
മരിച്ചുപോയ കുട്ടി ഉമ്മബാപ്പയുടെ കയ്യും പിടിച്ച് അല്ലെങ്കിൽ കോന്തലയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം മുല കുടിക്കുന്ന കുട്ടി, കുട്ടി മരിച്ചു പോയാൽ വലിയ ടെൻഷൻ ഉണ്ടാകും, പക്ഷേ അതെന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മുന്നിൽ പോയ കുട്ടിയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ പ്രായപൂർത്തിയെത്തിയ ഒരു കുട്ടി രോഗമായി, ആ രോഗത്തിൽ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞു, അതോടുകൂടെ ആ ചെറുപ്പക്കാരന് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന ചിന്ത വന്നു. ധാരാളം നിസ്കരിക്കുകയും തഹജ്ജ് നിസ്കരിക്കുകയും ഖുർആൻ ഉദയനിക്കലൊക്കെ ചെയ്ത് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ചെറുപ്പക്കാരൻ മരിക്കുമ്പോൾ മരണത്തിന് ഒരുങ്ങി മരിക്കാനുള്ളൊരു ഭാഗ്യം ആ ചെറുപ്പക്കാരന് കിട്ടി. ആ ചെറുപ്പക്കാരനൊരു പക്ഷേ കോടാനക്കോടി കൊല്ലം സ്വർഗത്തിൽ കടക്കുമ്പോൾ അതിൻ്റെ പേരിൽ ബാപ്പ ഉമ്മയെയും അതുപോലെ കുടുംബത്തെയും ഒക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന മോനായിരിക്കും മോളായിരിക്കും. അതുകൊണ്ട് അവിടെയും നല്ല ക്ഷമ വേണം, എനിക്ക് സ്വർഗത്തിലേക്ക് വഴിയാണ് എന്ന ചിന്തയിൽ നല്ല മനക്കരുത്തോടെ നിൽക്കണം. ഒരിക്കലും തന്നെ പതറിപ്പോകാൻ പാടില്ല. ക്ഷമിച്ചാൽ വലിയ പ്രതിഫലം ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ചരിത്രങ്ങളൊന്നും പറയാൻ കഴിയില്ലപ്പോ. ഞാൻ മെരിഞ്ഞാന്ന് പറഞ്ഞില്ലേ സരിയുസ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞില്ലേ, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നബിതങ്ങളെ സ്വപ്നം കണ്ടിട്ട് വയല് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ നബിതങ്ങളെ സ്വപ്നം കണ്ട വിവരം അങ്ങോട്ട് ചെല്ലുമ്പോ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ സരിയുസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം മഹാനായ ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. സരിയുസ് റളിയല്ലാഹു അൻഹു എടുക്കുന്ന ഇൽമ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിക്കൊരു നല്ല ഒരു കുട്ടിയും ഉണ്ടായിരുന്നു, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആ ആൺകുട്ടിയെ പഠിപ്പിക്കുന്ന മുഅല്ലിം അധ്യാപകൻ ആ കുട്ടിയെ ഒരു അടുത്ത ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. കുട്ടി അവിടെ ചെന്നപ്പോൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ, വെള്ളം കണ്ടാറും കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. ആ വിവരം ശൈഖ് സരിയുസ് റളിയല്ലാഹു അൻഹുവിനെ ആ അധ്യാപകൻ അറിയിച്ചു. മാനവർകൾ പറഞ്ഞു, നമ്മൾ ഉമ്മാനെ സമാധാനിപ്പിക്കാൻ പോവുക. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഉമ്മയുള്ള വീട്ടിലേക്ക് പോയി. ബഹുമാനപ്പെട്ടവര്, ക്ഷമിച്ചാലുള്ള വലിയ പ്രതിഫലങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഉപദേശം നൽകി. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു തരുന്ന തീരുമാനപ്രകാരം അവൻ നടത്തുന്ന കാര്യത്തിൽ മനസ്സുകൊണ്ട് തൃപ്തിയടയുന്നവർക്കുള്ള വലിയ പ്രതിഫലം പറഞ്ഞു. നല്ല ചൂടുകളെടുത്ത് ബക്കറ്റ് വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണമെന്ന് എല്ലാ ദിവസവും പറഞ്ഞിട്ടല്ലേ, ആറ് ദിവസം പേരെന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിയില്ലേ, പിന്നെ എന്താ നമുക്ക് മനസ്സിലാകുക? നല്ല നല്ല സംഭാവന കൊടുക്കണം. സുഹൃത്തുക്കളെ, ഇന്നലെ കവറിലും ഇന്ന് സംഭാവനകൾ ഏൽപ്പിച്ചവർക്കൊക്കെ ദ്വേർക്കണം എന്ന് പറയാൻ ഇൻഷാല്ലാ അവസാനം ദ്വേർക്കാൻ തന്നെ നമ്മൾ കാത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന് വരെ നമ്മളുടെ ദീനീ പ്രവർത്തനങ്ങൾ സഹായിച്ച്, നമ്മുടെ വാഴുന്നൊരു സംഭാവനകൾ തന്ന, ഇന്നലെ കവറിൽ സ്വർണവും അതുപോലെ പണവുമൊക്കെ കൊടുത്തയച്ച സ്ത്രീകളും പുരുഷന്മാരും, ഇന്ന് കൊടുത്തയച്ചവരും കൊടുത്തയക്കുന്നവരും എല്ലാവരുടെയും കൽബിൽ ഉദ്ദേശിച്ചതെന്തോ അത് കൊടുക്കാൻ കഴിവുള്ള നീ കൊടുക്കണേ അല്ലാ. അവരിൽ നിന്ന് മരിച്ചവർക്കൊക്കെയും അതിൻ്റെ പ്രതിഫലവും കബറിൽ സന്തോഷവും നൽകി. സദഖ ചെയ്തവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. വലിയ ശൈഖായ സരിയുസ് റളിയല്ലാഹു അൻഹു, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ഉസ്താദിൻ്റെ 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 ഉസ്താദ് വലിയ മഹാന ബഹുമാനപ്പെട്ടവർ ഈ സ്ത്രീയോട് കുറേ വയല് പറഞ്ഞു. ക്ഷമിച്ചാലുള്ള പ്രതിഫലം, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടാലുള്ള പ്രതിഫലം. അപ്പോ എന്ത് പറഞ്ഞിട്ടും എല്ലാ വഹലും പറഞ്ഞപ്പോ ചോദിച്ചു ഇവര്, യാ ഉസ്താദ്, ഉസ്താദേ, വയ്യുശയിൻ തുരീദു ബിഹാദാ, നിങ്ങൾ ഇങ്ങനെ ക്ഷമിച്ചാലുള്ള പ്രതിഫലവും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടാലുള്ള ബഹുമാനം ഒക്കെ പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. കുട്ടി മരിച്ച വിവരമൊന്നറിയില്ല. അപ്പൊ പറഞ്ഞു, ഇന്നബനക്ക കത് ഖരിഖാ, നിന്റെ ആൺകുട്ടി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന്. ഉടനെ കുട്ടി ഇബിനി, എന്റെ മകനോ? ഫഖാല നഅം, ശൈഖ് പറഞ്ഞു അതേ എന്ന്. ഫഖാലത്,
അപ്പ ആ സ്ത്രീ പറഞ്ഞു, അല്ലാത് ചെയ്യൂല, അല്ലാഹു അത് ചെയ്യൂല, അതിന് ഉറപ്പ് തരുന്നു, അല്ലാഹു അത് ചെയ്യൂല. മനസ്സുകൊണ്ട് മുറിഞ്ഞിറങ്ങില്ലേ. അപ്പോൾ പിന്നെയും ക്ഷമിച്ചാലുള്ള പ്രതിഫലം, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടാലുള്ള ഗുണമൊക്കെ അങ്ങനെ പറയാണ്. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ വരീന്ന് എല്ലാരെയും കൂട്ടിയിട്ട് പുഴേൻ്റെ അടുത്ത് അങ്ങോട്ട് ചെന്നു, വെള്ളത്തിൽ മുങ്ങി മരിച്ചാണ്. പുഴേൻ്റെ അടുത്ത് ചെന്നിട്ട് എവിടെയാക്കും എൻ്റെ മകൻ മുങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇവിടെയാണ് എന്ന് പറഞ്ഞു. ഒരൊറ്റ വിളി, ഇബ്നീ മുഹമ്മദ്, എൻ്റെ മകൻ മുഹമ്മദേ എന്നൊരൊറ്റ വിളി, ഉടനെ കുട്ടി ലബ്ബൈക്കയാ ഉമ്മാ, ഉമ്മാക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ആ കുട്ടിയതാ ഉയർത്തുന്നു. ആ സ്ത്രീ നേരെ ചെന്ന് കൈകൊണ്ട് ആ കുട്ടിയെ പിടിച്ച് കയറ്റി വീട്ടിലേക്ക് മടങ്ങി വരുന്നു. ശൈഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു, ഇതെന്തൊരു അത്ഭുത, ഇതെന്തൊരു സംഭവമാ. ഔലിയാക്കളെ നേതാവായ ജുനൈദുൽ ബഗ്ദാദി ശിഷ്യനാണ്, അവിടുത്തെയും കൂടി ഉസ്താദാണ്, സരിയു സഖത്ത് വലിയ അബ്ദാലാണ്. മുഹീദീൽ ശൈഖ് തങ്ങൾ അവിടുത്തെ ഫത്വ റബ്ബാനിയിൽ പറയുന്ന വലിയ അബദാലയങ്ങൾപ്പെട്ട വലിയ മഹാനാണ്. ചോദിക്കുന്ന എന്താണ് സംഭവം, ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ഉസ്താദ് സമ്മതം തന്നാൽ ഇതിൻ്റെ രഹസ്യം ഞാൻ പറയാം. പറഞ്ഞോ മോനെ ജുനൈദേ. അപ്പൊ പറഞ്ഞു, ഇന്നൽ മർഅത മുറായിയത്തുല്ലിമാലില്ലാഹി അസ്സവദല്ല അലൈഹാ, ഈ പെണ്ണൊരു സാധാരണ പെണ്ണല്ല, അള്ളാഹു തആല കൽപ്പിച്ചത് മുഴുവനും എടുക്കുകയും അല്ലാഹ് വിരോധിച്ചതൊഴിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള കടപ്പാട് ശരിക്ക് വീട്ടുന്ന പെണ്ണാണ്. വഹക്കുമു മങ്കാന മുറായിയൻ ലിമാലില്ലാഹി അസ്സവദല്ല അലൈഹി അല്ലാ യുഹദിസ അലൈഹി ഹാദിസത്ത യഅലിമഹു ബിദാലിക. ആ നിലക്ക് വലിയ സ്ഥാനത്തെത്തിയാണോ പെണ്ണോ, അവരെ ജീവിതത്തിൽ ഒരു പുതിയ സംഭവം വരുമ്പോ അല്ലാഹു തആല ആദ്യം അവരെ ഒന്ന് അറിയിക്കും, അറിയിച്ചിട്ടാണ് ചെയ്യുക. ഇത് അല്ലാഹ് നേരത്തെ അറിയിപ്പൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാ പറഞ്ഞത് അല്ലാഹ് അങ്ങനെ ചെയ്യൂല, എനിക്ക് നേരത്തെ അങ്ങനൊരു വിവരം അല്ലാഹ് തന്നിട്ടില്ല. അതാണ് ഫലം, മാലം തകുൻ ഹാദിസത്തുൻ ലം യുഅലിമാ ബിദാലിക, അങ്ങനെ മുൻകൂട്ടി വിവരം അല്ലാഹ് അറിയിക്കാത്തതിനാൽ ഫഅങ്കറത്, മരിച്ചിട്ടില്ല എന്ന് അപ്പണ്ട് ധൈര്യത്തിൽ അങ്ങ് പറഞ്ഞു. ഫഖാലത്ത് ഇന്ന റബ്ബി അസ്സ വജല്ല മാ ഫഅല ഹാദാ, എന്റെ റബ്ബ് അത് ചെയ്യൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാ ധൈര്യത്തിലാണ്. സുഹൃത്തുക്കളേ, അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് അല്ലാഹ് കൽപ്പിച്ചതെടുത്ത് അല്ലാഹ് വിരോധിച്ചത് കൈയൊഴിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹു തആല കൊടുക്കുന്ന സ്ഥാനം വളരെ വലുതാണ് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരന്മാർ, അള്ളാഹു ഏത് മുസീബത്ത് തന്നാലും ഓർത്തോളണം. അള്ളാഹു സൂറത്തുൽ ഹദീദിൽ പറഞ്ഞു, മാ അസാബക്കും മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ. നബിയേ, ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നേരത്തെ അള്ളാഹു റെക്കോർഡാക്കിയ കാര്യങ്ങൾ നടക്കുകയാണ്. പേരോട് അബ്ദുറഹ്മാൻ, ഏഴാമത്തെ ദിവസം 2020 ജനുവരി 17-ഉം 18-ഉം ഒക്കെ ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ അത് നേരത്തെ റബ്ബ് തീരുമാനിച്ചത് നടക്കുകയാണ്, റെക്കോർഡാക്കിയത് നടക്കുകയാണ്. ഇവിടെ ആര് പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും അതല്ല റെക്കോർഡാക്കിയത് നടക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ കഴിച്ച ഭക്ഷണം അല്ല റെക്കോർഡാക്കിയത് കഴിച്ചതാണ്. മുഴുവൻ വിഷയങ്ങളും ഇല്ലാ ഫീ കിതാബിൽ മിൻ ഖബ്ലി അൻ നബ്ര
അബ്രഹാം നടപ്പാക്കുന്നതിന് മുമ്പ് നമ്മൾ രേഖപ്പെടുത്തിയ വിഷയങ്ങളല്ലാതെ ഇവിടെ ഭൂമിയിൽ നടക്കുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലും നടക്കുന്നില്ല. അതേ അല്ലാഹു അതിന് കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയാണ് ഇന്നദാലിക അലല്ലാഹി യസീർ, അല്ലാഹു അത് എളുപ്പമുള്ളവനാണ്, അവനതൊരു പ്രശ്നമല്ല. പക്ഷേ ഈ വിവരം നിങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? ലികൈലാ തസൗ അലാ മാ ഫാതകും, മക്കൾ മരിച്ചു പോയ ഉമ്മമാരേ, അതാ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് വിട പറഞ്ഞു പോയ ചെറുപ്പക്കാരികളെ, ഭാര്യ ഇറങ്ങിപ്പോയിട്ട് ടെൻഷൻ അടിക്കുന്ന യുവാക്കളെ, അങ്ങനെ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ബിസിനസ് പൊട്ടിപ്പോയിട്ട് വിഷമിക്കുന്ന യുവാക്കളെ, അല്ല പറയുന്നില്ലേ കൈലാത്ത സൗലാമാഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അള്ളാന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. വലാത്ത ഫ്രഹൂബിമാക്കും, നിങ്ങൾക്കല്ല എന്ത് തന്നാലും തന്നതിൻ്റെ പേരിൽ അഹങ്കരിക്കണ്ട, അതും അല്ല തീരുമാനിച്ചത് നടന്നതാണ്. നിങ്ങളുടെ പവറല്ല, നിങ്ങളെ ശക്തിയല്ല, നിങ്ങളെ സ്വാധീനമല്ല, നിങ്ങളെ തന്ത്രമോ ഹിക്മത്തോ അല്ല. നേരത്തെ തീരുമാനിച്ച് എഴുതി വെച്ച കാര്യം നടക്കുകയാണ്. നിങ്ങളൊരിക്കലും ഒരു വിഷയത്തിൻ്റെ പേരിലും അഹങ്കരിക്കണ്ട, അതിനു വേണ്ടിയാണിത് പറഞ്ഞത്. ടെൻഷൻ അടിക്കുകയും വേണ്ട, അല്ല തീരുമാനിച്ച ഒക്കെ അങ്ങനെ നടക്കും. റളിയല്ലാഹു റബ്ബൻ, അള്ളാഹുവിൻ്റെ റബ്ബായി നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അവരെന്ത് തന്നാലും അൽഹംദുലില്ലാഹ്, സർവസ്തുതി അള്ളാഹുവിനാണ്. ഏത് മുസീബത്തുണ്ടോ അതിനൊക്കെ ആഖിറത്തെന്ന് പ്രതിഫലം കിട്ടും, വലിയ സ്ഥാനം കിട്ടും, സ്വർഗം കിട്ടും. ഏത് നിഅമത്തുണ്ടോ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു തആല അതിന് നന്ദി ചെയ്തോ എന്ന് ചോദ്യം ചെയ്യും പണ്ഡിതന്മാർ. അവർ ഇൽമു പഠിച്ചാൽ അല്ല കൊടുത്ത വലിയ നിയമത്താണ്, അതിനെക്കുറിച്ച് അള്ളാഹാൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അവരത് വേണ്ടതുപോലെ അള്ളാഹാൻ്റെ പൊരുത്തം കരുതി വിതരണം ചെയ്തിട്ടുണ്ടോ? ആലിമീകളെ ചോദ്യം ചെയ്യും, ധനികന്മാരെ ചോദ്യം ചെയ്യും, അവർ സാധുക്കളെ പരിഗണിച്ചിട്ടുണ്ടോ? നല്ല കാര്യത്തിന് അകമഴിഞ്ഞ് സദഖ ചെയ്തിട്ടുണ്ടോ? ഭൂമിയിൽ വലിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്, വലിയ കെട്ടിടമുണ്ടാക്കിയിട്ടുണ്ട്, വലിയ വാഹനമുണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ? ഒരു മദ്രസ എടുത്തിട്ടുണ്ടോ? എനിക്കറിയാം ശമ്പളം പറ്റി ജോലി ചെയ്യുമ്പോൾ ചെറിയ ശമ്പളമാണ്, പക്ഷേ അതിൽ മാസത്തിൽ ഒരു ചെറിയ 500 ദിർഹമും മാറ്റി വെച്ചിട്ട് അതിങ്ങനെ സ്വരൂപിച്ചിട്ട് ഉസ്താദേ ഞാൻ പിന്നെ തന്ന് പൂർത്തീകരിക്കും, ശമ്പളം കിട്ടുന്നതനുസരിച്ച് വരുമ്പോൾ ഒരു ചെറിയ പള്ളി നിർമ്മിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച എത്രയോ ആളുകൾ എനിക്കറിയാം. ഇപ്പോഴും നിർമ്മിച്ച പള്ളികൾക്ക് സംഖ്യ തരാൻ ബാക്കിയുള്ളവരെ എനിക്കറിയാം, തരാൻ കഴിയാഞ്ഞിട്ടാണ്. നമ്മളെ കൽബിൽ വേണം, നമ്മക്കും സ്വർഗത്തിലേക്ക് ബിൽഡിങ് വേണം, സ്വർഗത്തിൽ സ്ഥലം വേണം, സ്വർഗത്തിൽ വെള്ളം വേണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പള്ളിയിൽ ആയിരങ്ങൾ നിസ്കരിക്കുന്നു. ഇതിനപ്പുറം നമ്മൾ നിർമ്മിച്ച നല്ല ഭംഗിയുള്ള കെട്ടിടം ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനാണ്, അവർക്ക് താമസിക്കാനാണ്. നമുക്ക് വെള്ളമില്ലല്ലോ, ഇവിടെ കുഴിച്ചാ വെള്ളം കിട്ടൂല, പാറയാണ്. കുറെ അകലെ അതാ ഒരു രണ്ട് ചെറുപ്പക്കാർ നമുക്കൊരു ചെറിയ സ്ഥലം ഫ്രീ ആയി തന്നു അല്ലാഹു തആല അവർക്കും അവരുടെ കുടുംബത്തിനും ഉമ്മ ബാപ്പമാർക്കും. അല്ലാഹു തആല ഹൗദുൽ കൗസർ കുടിപ്പിക്കട്ടെ. അവിടെ വേറെ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ നാട്ടുകാരൻ തന്നെ, അതാ കിണർ കുഴിച്ചു തന്നു. അല്ലാഹു തആല ആ കിണറിന് പകരം അതാ സ്വർഗത്തിൽ കിണറും വെള്ളവും ഹൗദുൽ കൗസറും കൊടുക്കട്ടേ.
ആ കിണറിൽ നിന്ന് ഇവിടത്തോളം വെള്ളം എത്തിക്കണമെങ്കിൽ കിണറിനേക്കാൾ വലിയ തുക വേണം. അതുപോലെ തന്നെ വെള്ളം എത്തിക്കാൻ ഒന്ന് രണ്ടോളം കിലോമീറ്റർ വെള്ളമെത്തിക്കാൻ പൈപ്പ് വേണം, സംവിധാനം വേണം, ശുദ്ധീകരിക്കാനുള്ള വലിയ മോട്ടറുകൾ വേണം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഇരിക്കുന്ന അതാ അബ്ദുൽ അസീസ് ഹാജി പള്ളി നിർമ്മിച്ച അന്നേ എന്നോട് പറഞ്ഞു, അതിന് ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകട്ടെ. ഭാഗ്യം വേണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഭാഗ്യം വേണം. അത് ചെയ്തത് നമുക്കുള്ളതാണ്, ഇവിടെ സമ്പാദിച്ചു വെച്ചത് അത് വേറെ ചിലർക്കുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും കൊടുക്കുമ്പോൾ മടി തോന്നേണ്ടതില്ല. എത്രയും കൊടുത്തോ, അതിവിടെ മാത്രമല്ല ഞാൻ പറയുന്നത്, ലോകത്തെവിടെ അള്ളാഹന്റെ പള്ളിയുണ്ടോ, മദ്രസയുണ്ടോ, ദീന് പഠിപ്പിക്കുന്നുണ്ടോ, ഉമ്മത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പ്രവർത്തിക്കുന്നുണ്ടോ, കൊടുത്തോളൂ, നഷ്ടം വരൂല. അത് നമുക്ക് സമ്പാദ്യമാണ്, പക്ഷെ അള്ളാഹന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. വേറെ ഒരു ലക്ഷ്യവും മനസ്സിൽ കടന്നു പോകരുത് കേട്ടോ. എന്നാൽ ഖുർആനും ഹദീസും ഒക്കെ പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്നവരുണ്ട്, വയലിനെ കളിയാക്കുന്നവരുണ്ട്, നബി തങ്ങളെ തന്നെ പരിഹസിക്കുന്നവരുണ്ട്, അതേ ഖുർആൻ കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ പരിഹാസക്കാരുണ്ടല്ലോ, അവരെ പറ്റി റബ്ബ് പറയാണ്, സത്യമാണെന്ന് അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ കളവാക്കി നടക്കുന്ന കക്ഷികളെ വിട്ടേക്കു നബിയേ, അവരെ ഞാനായിക്കൊള്ളാം. ഉലിൻ നഅമത്തി വലിയ, അതാ സുഖിയന്മാരായി ജീവിക്കുന്ന അവിശ്വാസികൾ, വമഹിൽഹും ഖലീല, കുറഞ്ഞ സമയം തങ്ങളവർക്ക് സമയം തരൂ നബിയേ. എന്തേ കാരണം? ഇന്നലദൈന അങ്കാലം വജഹീമാ, അവരെന്റെ കോടതിയിൽ ഇങ്ങ് വരുമല്ലോ, അവിടെയുണ്ടല്ലോ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇന്നലദൈന അങ്കാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതിൻ വഅദാബൻ അലീമാ. ഖാലല്ലാഹു അസ്സ വജൽ, അത് അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തുന്ന വലിയ ബഹുമാനമുള്ള ഒരു ദിക്കറാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ആ പഴയകാലത്ത് ആലിമ്യങ്ങൾ ഇടക്കിടക്ക് ദിക്കറി ചൊല്ലിക്കാൻ വേണ്ടിയാണ് അല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞ്. എന്തുകൊണ്ട് ദിക്കറി ചൊല്ലിയാൽ ശൈത്താൻ പോവും, ഉറക്കു പോവും, അതിന്റെ പുറമേ ആ ദിക്കറി ചൊല്ലിയ പ്രതിഫലം കിട്ടുകയും ചെയ്യും. പഴയകാലത്ത് ആലിമ്യങ്ങൾ മുഹമ്മദ് എന്ന് പറയും, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി, സലാത്തി എല്ലാം വേണ്ടിയാണ്, സലാത്തി എല്ലാം വേണ്ടിയാണ്. ഓ സഹോദരന്മാരെ, അല്ലാഹ് പറയാണ് ഇന്നലദൈന, നമ്മളടുക്കലുണ്ട് നബിയേ നിശ്ചയം, അങ്കാലം വജഹീമാ, കാലിനിടുന്ന വലിയ ചങ്ങലകളുണ്ട്. ഖുർആൻ നിഷേധിക്കുന്നവൻ, അള്ളാഹുവിന്റെ റസൂലിനെ കളവാക്കുന്നവൻ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവൻ, അള്ളാഹുവിന്റെ ദീന് പറയുമ്പോൾ പരിഹസിക്കുന്നവൻ, അവർക്കൊക്കെ അവരെ കാലിനിടാൻ വലിയ ചങ്ങലകളുണ്ട് നബിയെ നമ്മളടുക്കല്. വജഹീമാ, ഭയാനകമായ തീക്കുണ്ടാരം ജഹീമാകുന്ന നരകവുമുണ്ട്. അതിന്റെ പുറമേ അല്ലാഹു തആല പറയാണ്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദിക്റിയല്ലോളം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നരകത്തെ സംബന്ധിച്ച് സൂറത്തുൽ മുസമ്മിലിൽ നീ പറഞ്ഞ വാചകങ്ങൾ സാധുക്കളായ ഞങ്ങൾ ഓതി പറയുകയാണ്. ഞങ്ങൾക്കാർക്കും ഒരു സെക്കൻഡും തീക്കുണ്ടാരത്തിൽ കിടക്കാനുള്ള കഴിവില്ല. ഞങ്ങൾ ദുർബലന്മാരാണ്. ഞങ്ങളാരെയും, ഞങ്ങളെ ഉമ്മബാപ്പമാരെയും, ഞങ്ങളെ സ്നേഹിച്ച ഒരാളെയും നന്ദി നരകത്തിലിട്ട് ശിക്ഷിക്കരുത്. അല്ലാഹു പറയുന്നു, ആ നരകത്തിൽ ചങ്ങലയുണ്ടെന്ന് മാത്രമല്ല, വല്ലാതെ വിശന്നിട്ട് ആയിരക്കണക്കിന് കൊല്ലം ഉണ്ടല്ലോ. അതുപോലെ
നരകങ്കാക്കുന്ന മലക്കുണ്ടല്ലോ. മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് വിശന്ന് സഹിക്കാതെ നരകത്തിൽ നിന്ന് പറയുമ്പോ അല്ല പറയുന്നവർക്ക് ചില ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്ത് ഭക്ഷണം? ഭക്ഷണമാണ് വല്ലാത്ത കാരമുള്ളിനേക്കാൾ കടുപ്പമുള്ള മുള്ള്, അതിനേക്കാൾ നദാ എണ്ണയുടെ കീടത്തിനേക്കാൾ കറുത്തത്, വല്ലാത്ത അതാ വിഷമമുള്ള രുചിയുള്ളത്. അങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കുന്ന നരകത്തുനിന്ന് ആ ഭക്ഷണം അതാ തൊണ്ടയിലെത്തുമ്പോ അങ്ങോട്ട് ഇറങ്ങുന്നുമില്ല, ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നുമില്ല. തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന ഭക്ഷണമുണ്ട് നബിയേ. വഅദാബൻ അലീമാ, വേദനിപ്പിക്കപ്പെടുന്ന വലിയ ശിക്ഷ അതിൻ്റെ പുറമെ വേറെയുണ്ട് നബിയേ. എൻ്റെ ഖുർആൻ കളവാക്കുന്നവർ, എൻ്റെ ഹബീബിനെ കളവാക്കുന്നവർ, എൻ്റെ ഹബീബിനെ പരിഹസിക്കുന്നവർ, ചീത്ത പറയുന്നവർ, എന്നെ തന്നെ എൻ്റെ സ്ഥാനം വക വെച്ച് തരാതെ സംസാരിക്കുന്നവർ, അവർക്ക് വലിയ ശിക്ഷയുണ്ട് നബിയേ. എപ്പോഴാണത്? യൗമ തർജുഫുൽ അർളു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബം മഹീലാ. ആ വലിയ ശിക്ഷ കൊടുക്കുന്നത് ഒരു ദിവസമാണ്. യൗമ തർജുഫുൽ അർളു വൽ ജിബാൽ, ഈ ഭൂമിലോകം അതാ പേടിച്ച് വിറങ്ങലിച്ച് ചലിച്ചുപോയി. വിറക്കുന്ന ആൾക്ക് വിറക്കും പോലെ ഭൂമി കുലുങ്ങിപ്പോയി. വൽ ജിബാൽ, ഭൂമിയിൽ സ്ഥിരമായി നിൽക്കുന്ന വലിയ വലിയ പാറക്കെട്ടുകളുള്ള മലകളില്ലേ, അത് മുഴുവനും വിറങ്ങലിച്ച് അതാ ചലിച്ചുപോയി. എന്നിട്ടോ കസീബ കാനത്തിൽ ജിബാലു കസീബം മഹീല, അമ്പല്യ പാറക്കെട്ടുകളൊക്കെ അല്ലാഹുവിനെ ഭയപ്പെട്ട് അതാ പൊട്ടി പിടറി, അത് ചെതറി. അങ്ങനെ ഒലിക്കുന്ന പൂഴി പോലെ കാറ്റിനങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന പൂഴി, വിദേശ രാജ്യങ്ങളിൽ പോയവർക്കറിയില്ലേ, അങ്ങോട്ട് പോകുമ്പോ പൂഴി ഇപ്പുറത്ത് റോട്ടിന്റെ ഇപ്പുറത്താണ്, തിരിച്ച് വരുമ്പോ പൂഴി അങ്ങനെ തന്നെ അങ്ങേ ഭാഗത്താണ്. അതുപോലെ ഒലിച്ചിറങ്ങുന്ന പൂഴി പോലെ ഈ വലിയ പാറക്കെട്ടുകളുള്ള പർവ്വതം മുഴുവനും ഒലിച്ചിറങ്ങുന്ന പൂഴിയായി പോയി. ആ ദിവസമാണേ ഈ ചങ്ങല, ആ ദിവസമാണേ ഈ ജഹീമാകുന്ന നരകം. അന്നാണേ തൊണ്ടയിൽ നങ്ങുമിങ്ങും പോകാത്ത ഭക്ഷണം അത് അവർക്ക് കൊടുക്കുന്ന ദിവസമുണ്ട് നബിയേ. ഇപ്പൊ ഒരു കുറഞ്ഞ സമയം അവരിവിടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയാള്, എന്റെ മുന്നിൽ വരുമ്പോ ഇതവർക്ക് കൊടുക്കാനുള്ളതാള്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഈ കുറഞ്ഞ കാലത്തെ ജീവിതത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി സുബ്ഹി ഖളാ ആക്കല്ലേ, ഒരു നിസ്കാരവും കൈയൊഴിക്കല്ലേ, ഒരു കള്ളും ബ്രാണ്ടിയും വിസ്കിയും ഒരാൾക്ക് വേണ്ടിയും കുടിച്ചു പോകല്ലേ, ഒരു പലിശയും വാങ്ങിപ്പോകല്ലേ, ഒരിക്കലും ബാപ്പൗമാനെ തള്ളിക്കളയല്ലേ, ഒരിക്കലും ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടാത്ത നിലക്ക് അതാ നന്നായി അതാ ചമഞ്ഞ് നടക്കല്ലേ, ഭർത്താവ് പൊരുത്തപ്പെടാത്തവരോട് സംസാരിക്കല്ലേ, ഒരിക്കലും തന്നെ സ്വന്തം ഭാര്യയെയും വീട്ടിൽ നിർത്തിയിട്ട് വിദേശത്തേക്ക് പോയി കൊല്ലങ്ങളോളം അവിടെ താമസിക്കുമ്പോൾ ക്ഷമിച്ച് കാത്തിരിക്കുന്ന ഭാര്യയെ നീ അവിടെ വെച്ച് ചതിക്കല്ലേ, ഒരിക്കലും തന്നെ ഭർത്താവ് ഉണ്ടാക്കി തന്ന വീട്ടിലേക്ക് ഭർത്താവ് ഇഷ്ടപ്പെടാത്തവരെ കാലെടുത്ത് വെക്കാൻ നിന്റെ ഒരു വാക്കും സ്വഭാവവും കാരണമാകല്ലേ. ഒരിക്കലും ഭർത്താവ് വാങ്ങിത്തന്ന ടെലിഫോണിലും അതേ വാട്സപ്പിലും നീ ഒരു അന്യ പുരുഷനുമായി സംസാരിച്ചു പോകല്ലേ.
അതുപോലെ സ്വന്തം മകൻ ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറുമ്പോൾ ആ യുവാക്കളുടെയും യുവതികളുടെയും സന്തോഷ ജീവിതത്തിൽ അസൂയ പൂത്തിട്ട് ഇടപെട്ട് ആ ഭർത്താവിനെയും ആ പെൺകുട്ടിയെയും തമ്മിൽ തെറ്റിക്കുന്ന സംസാരം ഭർത്താവിൻ്റെ ഉമ്മയും പെങ്ങളും സംസാരിക്കല്ലേ. അതുപോലെ സ്വന്തം ഭർത്താവ് ഉമ്മാനെ ബഹുമാനിക്കുമ്പോൾ പെങ്ങന്മാർക്ക് ഗുണം ചെയ്യുമ്പോൾ അത് ഇല്ലാതെയാക്കുന്ന സംസാരം അതാ ഭാര്യമാരിൽ നിന്നുണ്ടാകല്ലേ. അതുപോലെ അതാ നീ നിന്റെ ഭർത്താവോ ഭർത്താവിൻ്റെ ഉമ്മയോ നിന്നോട് മാറുമറക്കാതെ തലമറക്കാതെ പുറത്തിറങ്ങാൻ പറഞ്ഞാൽ നീ പുറത്തിറങ്ങല്ലേ. അല്ലാഹുവിന്റെ ശിക്ഷയെക്കാൾ വലിയത് വേറെ ഒന്നുമില്ല. അല്ലാഹ് തരുന്ന സ്വർഗത്തെക്കാൾ വേറെ ഒന്നും കിട്ടാനില്ല. ആ ബോധത്തോടെ ജീവിക്കണം. ഒരിക്കലും തന്നെ നമ്മുടെ വീട്ടിലുള്ള മകനും ആ മകന്റെ ഭാര്യയ്ക്കും ടെൻഷൻ ഉണ്ടാക്കരുത്, അതുപോലെ മകൾക്ക് ടെൻഷൻ ഉണ്ടാക്കരുത്. എന്നാൽ പോറ്റി വളർത്തിയ ബാപ്പക്കും ഉമ്മക്കും ഒരിക്കലും ടെൻഷൻ ഉണ്ടാക്കല്ലേ. കുടുംബ ബന്ധം മുറിക്കല്ലേ. എന്റെ യുവാക്കളെ, ഉമ്മ ഒന്ന് റേഷൻ കടയിൽ പോകണം എന്ന് പറയുമ്പോ എനിക്ക് പോകാൻ മനസ്സില്ല, എന്താ അനുജനോട് പറഞ്ഞാൽ, എന്താ ജ്യേഷ്ഠനോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു പോകല്ലേ. ബാപ്പ ഉമ്മാന്റെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തം. അത് ഒരിക്കലും മറന്നു പോകല്ലേ. ഒരു ആലിമിനെയും നിങ്ങൾ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയല്ലേ. ഒരു സയ്യിദിനെയും പാർട്ടി നോക്കി നിസ്സാരപ്പെടുത്തല്ലേ. വല്ലാതെ വിഷമിച്ച് പൊന്നൊക്കെ എങ്ങനെയല്ലോ സംഘടിപ്പിച്ച് എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ സുബ്ഹാനല്ലാഹ് എൻ്റെ മകളെ കല്യാണമൊന്ന് കഴിയണമെന്ന നിലയ്ക്ക് മനസ്സിനൊരുപാട് ടെൻഷൻ സഹിച്ച് ഓരോ വീട്ടിലും കയറി ഇറങ്ങി പറഞ്ഞ് അങ്ങനെ കല്യാണം നടക്കുന്ന ദിവസം ആ കല്യാണക്കാരനെ ടെൻഷനിലാക്കുന്ന കുറച്ച് യുവാക്കളില്ലേ, ആരാണത്? പുതിയാപ്പിളിൻ്റെ കൂടെ പോകുന്ന സ്നേഹിതന്മാരാണ്. അവര് പ്ലാൻ ചെയ്യുന്നത് എന്താണ്? അല്ലാഹ് പൊരുത്തപ്പെടുമോ എന്നല്ല, റസൂലുള്ള പൊരുത്തപ്പെടുമോ എന്നല്ല, പിന്നെ ചിന്തിക്കുന്നത് എന്താണ്? നമുക്കൊരു പുതിയതെന്തെങ്കിലും ഒന്ന് ഒരു പുകപ്പിരാട്ടി കാട്ടിക്കൂട്ടണം. അതിന് സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ്റെ ഭാര്യ വീട്ടിൽ പോയിട്ട് നല്ല മുട്ട ഉടച്ചിട്ട് കോണീമൽ ഒഴിക്കുന്നവരില്ലേ, അതുപോലെ പോകുന്ന പോക്കിൽ പോകുന്ന ബസ് കുത്തി കീറുന്നവരില്ലേ, ഭാര്യ വീട്ടിൽ പോയി കണ്ണാടി പൊട്ടിക്കുന്നവരില്ലേ, എന്തിനധികം പറയണം, കക്കൂസിൻ്റെ അതാ ബാത്റൂമിലുള്ള ക്ലോസറ്റ് പോലും പൊട്ടിച്ച് മടങ്ങി വരുന്ന പച്ച ഹറാം ചെയ്തിട്ട് മരണം വരെ പൊരുത്തപ്പെടിക്കാത്ത ലാലിമീങ്ങളായ യുവാക്കളില്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അക്രമങ്ങളും തെറ്റുകളും ചെയ്യുമ്പോൾ ഭരണാധികാരികളുടെ മനസ്സ് നിങ്ങൾക്കെതിരെ ഞാൻ തിരിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? അതുകൊണ്ട് തെറ്റ് ചെയ്തവർ തൗബ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞോ, നിങ്ങളെ ഭരണാധികാരികളെ ഞാൻ ശരിയാക്കി തീരും എന്ന് അല്ലാഹ് പറഞ്ഞ ഹദീസ് ഇന്നലെ ഞാൻ ഉദ്ധരിച്ചില്ലേ? മുസീബത്തുകൾ വരുന്നത് എന്തുകൊണ്ടാണ്, മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ? നമുക്കല്ല വെറുതെയാണോ ബുദ്ധി തന്നത്? അല്ല വെറുതെയാണോ ഖുർആൻ ഇറക്കിയത്? വെറുതെയാണോ റസൂലുള്ളാനെ പറഞ്ഞയച്ചത്? വെറുതെയാണോ പണ്ഡിതന്മാരെ തന്നത്? ആ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത, പണ്ഡിതന്മാർ ഇഷ്ടപ്പെടാത്ത, ഒരു പുരക്കാരൻ ഇഷ്ടപ്പെടാത്ത, കാരണവന്മാർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഒന്നും പോയിറങ്ങല്ലേ യുവാക്കളെ. സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഹൈന്ദവർ കല്യാണം നടത്തുന്നുണ്ട്, ക്രിസ്ത്യാനികൾ കല്യാണം നടത്തുന്നുണ്ട്, അവിടെ ഒന്നും ഇപ്പറഞ്ഞതുപോലുള്ള ഓരോ പേക്കൂത്തുകളും കാണുന്നില്ലല്ലോ, അവിടെ ഒന്നും ഈ പുതിയാപ്പിളിൻ്റെ കൂടെ പോയിട്ടൊരക്രമവും ചെയ്യുന്നത് കാണുന്നില്ലല്ലോ. നമ്മളെ മതത്തെ നമ്മൾ തന്നെ നശിപ്പിക്കുകയാണോ? നമ്മളെ മതത്തിൻ്റെ സംസ്കാരം നമ്മൾ തന്നെ കളഞ്ഞു കുളിക്കുകയാണോ? നമ്മളെ നേതാവായ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച നല്ല നിയമങ്ങളെ കാറ്റിൽ പറത്തി റസൂലുള്ളാനെ പറയിക്കുകയാണോ? അല്ലാഹുവിൻ്റെ റസൂലിനെയല്ലേ തെറ്റിദ്ധരിക്കുന്നത്? ഈ ഇസ്ലാമിനെയല്ലേ തെറ്റിദ്ധരിക്കുന്നത്? അതിൻ്റെ ഉത്തരവാദിത്വം ഇതിന് നേതൃത്വം കൊടുക്കുന്ന യുവാക്കൾക്കില്ലേ?
അത് കണ്ടിട്ട് മിണ്ടാത്ത കാരണവന്മാർക്കില്ലേ? ഒരക്ഷരം പറയാത്ത ഖതീബുമാർക്കില്ലേ? ഇതിനെതിരെ നമ്മുടെ യുവാക്കളെ സംസ്കരിച്ചെടുക്കേണ്ടതില്ലേ? നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ? ഓ സഹോദരന്മാരെ, ഈ ഇസ്ലാമിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറയുന്നു വലിയ ശിക്ഷകളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലാ, നിങ്ങളിലേക്ക് ഞാൻ മഹാനായ റസൂലിനെ, നിശ്ചയമായും ഞാൻ മഹാനായ റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ഷാഹിദൻ അലൈക്കും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഖബറിൽ വെച്ചറിയുന്ന നേതാവാണത്, ഖബറിൽ വെച്ച് നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയുന്ന നേതാവാണത്. അതിൻ്റെ പുറമേ അവിടുത്തെ നിങ്ങൾ അനുസരിച്ച് ജീവിച്ചോ ഇല്ലേ എന്ന കാര്യം അല്ലാഹുവിൻ്റെ മുമ്പിൽ നബി നിങ്ങൾ സാക്ഷി പറയും. നിങ്ങൾ അംഗീകരിച്ചോ ഇല്ലേ? സാക്ഷി പറയുന്ന റസൂലാണത്. കമ അർസൽനാ ഇലാ ഫിർഔന റസൂലാ, ഫിർഔൻ എന്ന് പറയുന്ന വലിയ ധിക്കാരിയുണ്ടല്ലോ, അവന് ിലേക്ക് നമ്മൾ മൂസാ നബി അലൈഹിസ്സലാമിനെ റസൂലായി പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയെ നിങ്ങളിലേക്ക് റസൂലാക്കി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഫിറഔൻ എന്താ ചെയ്തത്? ഫിറഔനൊരു ഭരണാധികാരമുണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഫഅസാ ഫിറഔനു റസൂല, ആ റസൂലായ മൂസാ നബിക്കെതിരെ ഫിറഔൻ തെറ്റ് ചെയ്തു, പ്രവർത്തിച്ചു. ഫഅഖദ്നാഹു അഖദം വബീല, ആ ഫിറഔനെ കടുത്ത പിടുത്തം നമ്മൾ പിടിച്ചു നബിയെ. അങ്ങനെയല്ലേ ഫിറഔനെ ചെങ്കടലിൽ മുക്കി അങ്ങ് കൊന്നുകളഞ്ഞു? അക്രമം ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവർ അല്ലാഹ് വല്ലാത്ത പിടുത്തം പിടിച്ചാൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയൂല. എന്നിട്ട് റബ്ബ് പറയുന്നു, ഒരു ദിവസത്തെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ വലിയ ശിക്ഷകളും വിഷമങ്ങളുമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും? നിങ്ങൾ അതാ ദിവസത്തെ തന്നെ നിഷേധിക്കുകയാണല്ലേ, അല്ലാഹുവിന്റെ കോടതി മറക്കുകയാണല്ലേ. ഫകൈഫ തത്തഖൂന ഇൻ കഫറതും യൗമൻ യജ്അലുൽ വിൽദാന സിബാബ്, നിങ്ങൾ നിഷേധിക്കുന്ന ഏത് ദിവസമാണെന്നറിയോ? ആ ദിവസത്തിൽ ചെറിയ കുട്ടികൾക്ക് നരബാധിച്ചു പോയി, വലിയ വിഷമം വരുമ്പോൾ അതാ പ്രായമാകാത്തവർക്കും നരച്ചു പോകുമല്ലോ. അങ്ങനെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വരെ നരബാധിക്കുന്ന വിധത്തിലുള്ള വല്ലാത്ത ഗൗരവമുള്ള ദിവസമാണ് പടച്ചവന്റെ കോടതിയിലുള്ള ദിവസം. അത് ഏത് ചെറുപ്പക്കാരനും നരബാധിക്കുന്ന വല്ലാത്ത വിഷമം പിടിച്ച ഒരു രംഗമാണത്. എന്നിട്ട് പറയാണ്, ഫതറും ബിഹി, ആ ദിവസത്തിൽ ഏത് ചെറുപ്പക്കാരനും നരച്ചു പോകുന്ന വിധത്തിലുള്ള വളരെ ഗൗരവമേറിയ ദിവസം. അസ്സമാഉം ഫതറും ബിഹി, ആകാശം പൊട്ടിപ്പിളർന്നു പോയി. കാന വഅദുഹു മഫ്ഊല, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതൊക്കെ അവൻ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇത് വെറുതെ കഥ പറയുന്നതല്ല, അവന്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടുന്നതാണ്. അതുകൊണ്ട് പറയാനുള്ളത് സൂറത്തുൽ മുസമ്മിലിന്റെ 19-ാമത്തെ ആയത്ത്, ഇന്നഹദീ തദ്കിറാ, ഈ പറഞ്ഞതൊക്കെ ഒരു ഉത്ബോധനമാണ്, ഒരു നല്ല ഉത്ബോധനമാണ്. ഫമൻ സാ അത്തഖദ ഇലാ റബ്ബിഹി സബീല, വല്ലവനും ഉദ്ദേശിക്കുന്നു ണ്ടോ വിജയം വേണമെന്ന്, സ്വർഗം വേണമെന്ന്, നരകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന്? എന്നാൽ അവൻ വിജയത്തിന്റെ പാതയിലേക്ക് അവൻ കടക്കട്ടെ, അല്ലാഹുവിലേക്ക്, അവൻ്റെ റബ്ബിലേക്ക് അവൻ വഴി തേടട്ടെ.
വരട്ടെ. അവൻ ആഹ്റം ചിന്തിക്കുന്ന പണ്ഡിതന്മാരുടെ ഉപദേശം കേട്ട്, ആഹ്റം ചിന്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് ആഹ്റത്തിന് വേണ്ടി അള്ളാഹുവിലേക്ക് അവൻ വഴി കാണട്ടെ. ഓ സുഹൃത്തുക്കളെ, ഇനി ഇൻഷാ അല്ലാ ഒരായത്തും കൂടി ഉണ്ട്, അത് ഞാൻ വിശദീകരിച്ച് കുറ്റിയാടിയിൽ പറയും. നാല് കുറ്റിയാടിയിൽ എല്ലാവർക്കും വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സൂറത്തുൽ മുസമ്മിൽ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് പാലിക്കാൻ വേണ്ടി ഒറ്റ വാക്കിൽ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു നല്ല ചരിത്രം പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാ ഫാത്തിഹയും സൂറത്തു കൊഞ്ഞമ്മിൽ മരിച്ചു എല്ലാവർക്കും കൊണ്ട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസ് ആക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റുക, എന്നിട്ട് ഒരു സ്വലാത്തു ചൊല്ലിട്ട് അവിടെ ഇരിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم അള്ളാഹു പറയാണ്, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തു മിനല്ലദീന മഅക. ഓ നബിയേ, തങ്ങളെ റബ്ബ് അറിയുന്നുണ്ട്. അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈൽ, രാത്രിയുടെ മൂന്നിൽ രണ്ട് സമയത്തോളം, രാത്രി മൂന്ന് അംശാക്കിയിട്ട് മൂന്നിൽ രണ്ടോളം തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വിവരം അല്ലാഹ് അറിയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബാദത്താണ് സുഹൃത്തുക്കളെ, രാത്രിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം നിസ്കരിക്കുകയാണ് അല്ലാഹ് പറയാ. അത് അല്ലാഹ് അറിയുന്നുണ്ട് നബിയെ. വനിസ്വഹു, ചിലപ്പോ രാത്രിയുടെ പകുതി തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, അത് അല്ലാഹ് അറിയും. വസുലുസഹു, ചിലപ്പോ രാത്രിയുടെ മൂന്നിലൊന്ന് തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, അത് അല്ലാഹ് അറിയും. വതായിഫത്തു മിനല്ലദീന മഅക, തങ്ങൾ മാത്രമല്ല തങ്ങളെ കൂടെയുള്ള സഹാബത്ത്, ഒരു സംഘം സഹാബത്തും അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് നബിയെ. വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാര, രാത്രിയും പകലൊക്കെ കണക്കാക്കുന്ന റബ്ബ് അല്ലയാണ്. അലിമ അല്ലൻ തുഹ്സൂ, കറക്റ്റായിട്ട് മൂന്നിലൊന്ന് അല്ലെ, കറക്റ്റായിട്ട് പകുതി അല്ലെ, കറക്റ്റായിട്ട് മൂന്നിൽ രണ്ട്, അങ്ങനെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയൂല എന്നുള്ളക്കറിയാ. ഇന്നത്തെ പോലത്തെ വാച്ചും കൂടി ഇല്ലാത്ത സമയമല്ലേ, അത്ര കറക്റ്റാക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് അത്ര കറക്റ്റാക്കാൻ കഴിയൂല നന്നാക്കറിയ നബിയെ. ഫതാബ അലൈക്കും, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അള്ളാഹു തആല തൗബ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊന്നും ശിക്ഷയൊന്നുമില്ല, കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു തആല നിങ്ങളെ ശിക്ഷിക്കൊന്നുമില്ല. രാത്രിയത്തെ തഹജ്ജുദ് നിസ്കാരല്ലേ, ഫഖ്റൂ മാ തയസ്സറ മിനൽ ഖുർആൻ, അതുകൊണ്ട് ഖുർആനിൽ നിന്ന് കഴിയുന്നത്ര ഓതിയിട്ട് നിസ്കരിച്ചോ നബിയേ. എന്റെ മോമിനികളെ മോമിനാത്തുകളെ, ആറ് ദിവസവും തഹജ്ജുദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാ ഇന്നത്തെ ദിവസം, എനിക്കറിയില്ലല്ലോ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ സമാപിക്കുന്ന സമയത്തുള്ള പലരും ഇന്ന് സദസ് കാണുന്നില്ല. അവർ പലരും മരിച്ചുപോയി, അല്ലാഹുവരെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ. അടുത്ത കൊല്ലം ഇതേപോലെ ഏഴ് ദിവസം അത് പറയാനുണ്ടാകുമോ ഇല്ലേ എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അല്ലാഹ് നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഏറ്റിത്തരട്ടെ. നമ്മൾ വഹല് കെട്ടാൽ ഫലം ചെയ്യണ്ടേ, ഒരു രണ്ട് റക്കയത്തെങ്കിലും സുബിഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് ഒന്ന് പ്രതിജ്ഞ എടുക്കൂ. അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കാൻ ഏറ്റവും നല്ല സമയമാണത്. ഫഖ്റൂ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾക്ക് എളുപ്പമാകുന്നത് സാധിക്കുന്നത്ര നിങ്ങൾ ഓതിക്കോളൂ. അലിമ അൻ സയകൂനു മിൻകും മർളാ, നിങ്ങളെ കൂട്ടത്തിലെ രോഗികൾ ഉണ്ടാവും അല്ലാഹുവറിയാ. വആഖറൂന യദ്രിബൂന ഫിൽ അർദി യബ്തഗൂന മിൻ ഫളില്ലാ, നിങ്ങളെ കൂട്ടത്തിൽ ദുബായ് പോകുന്നവരുണ്ട്, ഖത്തർ പോകുന്നവരുണ്ട്, ബോംബെ പോകുന്നവരുണ്ട്, ബാംഗ്ലൂർ പോകുന്നവരുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഔദാര്യം തേടി മഈസത്തിന് വേണ്ടി പല സ്ഥലത്തും യാത്ര ചെയ്യുന്നവരുണ്ട് എന്ന് അള്ളാഹുവിന് അറിയാം. അങ്ങനെ യാത്രക്കാർക്ക് ചിലപ്പോൾ തഹജ്ജ് നിസ്കരിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല, അതുപോലെ തന്നെ കൂടുതൽ അമലി ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. സ്വന്തം ബാപ്പാക്ക് ചെലവ് കൊടുക്കണ്ടേ, ഉമ്മാക്ക് ചെലവ് കൊടുക്കണ്ടേ,
ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കണ്ടേ, യാചിച്ച് ജീവിക്കാൻ പറ്റൂലല്ലോ, അതുപോലെ അധ്വാനിക്കേണ്ടതുണ്ടല്ലോ, ബിസിനസ് നടക്കേണ്ടതുണ്ടല്ലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയമൊന്നും നിസ്കരിക്കാൻ കഴിയൂല എന്നുള്ളത് അല്ലാഹ് അറിയുമല്ലോ. അതുകൊണ്ട് ആഹറൂന യുഖാതിലൂന ഫീ സബീലില്ലാ, വേറൊരു കൂട്ടർ അല്ലാഹന്റെ വഴിയിൽ അതാ ശത്രുക്കളുമായി പോരാടുന്ന ബദറിലും ഉഹദിലുമൊക്കെ പങ്കെടുക്കുന്ന സഹാബത്തുണ്ടല്ലോ, അവർ അത്തരത്തിലുള്ള ആ റൂട്ടിലും പ്രവർത്തിക്കുന്നവരാണല്ലോ. അതുപോലെ രാവിലെ മുതലേ പഠിക്കാനുള്ളത് പഠിക്കാനുള്ള മുതഅല്ലിമീങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് ഭൗതികവും പഠിക്കണം ആത്മീയവും പഠിക്കണം, പഠിച്ചത് പാടാക്കണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഉള്ള സമയം മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്ന് അവരെ പഠനം മുടങ്ങിപ്പോകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ നീണ്ട സമയം മൂന്നിലൊന്നോ പകുതിയോ മൂന്നിൽ രണ്ടോ അങ്ങനെ നീണ്ട സമയം നിസ്കരിക്കണമെന്നില്ല, കഴിയുന്നത്ര നിസ്കരിച്ചോളൂ. ഫഖറൂ മാ തയസ്സറ മിൻഹു, സാധിക്കുന്നത്ര ഖുർആൻ ഓതി. നിങ്ങൾ രണ്ട് റക്അത്തെങ്കിലും നാല് റക്അത്തെങ്കിലും, ഞാൻ എൻ്റെ വകയിൽ പറയാണ്, അങ്ങനെ നിസ്കരിക്കൂ. വഖീമുസ്സലാ, അഞ്ച് നേരത്തെ നിസ്കാരം കലാക്കാതെ കൃത്യമായി മുറക്ക് നിർവഹിക്കൂ. സകാത്ത്, എല്ലാ ബിസിനസ്സുകാരും കണക്കുകൂട്ടി നോക്കിയിട്ട്, ബിസിനസ്സിൽ ഓരോ കൊല്ലവും കണക്കുകൂട്ടി നോക്കിയിട്ട് മുതലും ലാഭവും കൂട്ടിച്ചേർത്ത് അതിൻ്റെ 2.5% സകാത്ത് കൊടുക്കൂ. അതുപോലെ പണം സൂക്ഷിച്ചവർ സകാത്ത് കൊടുക്കൂ, സകാത്ത് കൊടുക്കേണ്ടവരൊക്കെ സകാത്ത് കൊടുക്കൂ. അല്ലാഹു തആലക്ക് നിങ്ങൾ നല്ല കടം കൊടുക്കൂ. അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പകരം ധാരാളം അല്ല തിരിച്ചിങ്ങ് തരും. അതിനായി കടം എന്ന് പറയുന്നത് തിരിച്ചു കിട്ടാൻ വേണ്ടി വാങ്ങുന്നതല്ലേ കടം എന്ന് പറയാ, തിരിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങുന്നതല്ലേ കടം. അള്ളാഹ്ക്ക് നിങ്ങൾ നല്ല കടം കൊടുക്കൂ, ധാരാളം തിരിച്ചിങ്ങോട്ട് കിട്ടും. നിങ്ങൾ ഖൈറായ ഏത് കാര്യം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി, ചിലപ്പോൾ നിങ്ങളോട് ആലിമിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെ പിരിവിന് വരുന്നോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയാൾ കൊണ്ടുപോകാനാണ്, അങ്ങനെ വേണ്ട. നിങ്ങളെ സ്വന്തം ശരീരത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുന്തിച്ചു വെക്കുന്നത് മിൻ ഖൈരിൻ, എന്ത് ഖൈറാണെങ്കിലും ശരി, അത് സദഖയാകട്ടെ, ഖുർആനോത്താകട്ടെ, ദിക്റാകട്ടെ, സുന്നത്തുസ്കാരാകട്ടെ, ഇത്തിക്കാഫാകട്ടെ, സ്വലാത്താകട്ടെ, നിങ്ങൾ ഏത് നല്ല കാര്യം മുന്തിച്ചു വെച്ചാലും തജീദൂ ഇൻദല്ലാഹി ഖൈറാ, അത് വലിയ ഗുണമായിട്ട് വലിയ നന്മയായിട്ട് നിങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുക്കൽ എത്തിക്കാൻ കഴിയും. വഅളമ അജ്റാ, വലിയ പ്രതിഫലവും അള്ളാഹ് അതിന് തരും. വസ്തഗ്ഫിറുല്ലാഹ, നിങ്ങളെല്ലാവരും അള്ളാഹിനോട് മാപ്പ് പറഞ്ഞോളൂ. നിശ്ചയം അല്ലാഹു തആല ധാരാളം പൊറുത്തു കൊടുക്കുന്ന മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിനോട് മാപ്പ് പറയണം. നമുക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ര് ചൊല്ലണം. ഒരല്പം മരിച്ചുപോയ ആളുകളുടെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഒരൽപ്പം സലാത്തും ചൊല്ലി ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനൊരു ചെറിയ സംഭവം, ഒരു ചരിത്രം, ഖുർആൻ കേട്ട് മരിച്ചുപോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മഹാനായ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നു. ചെറുപ്പക്കാർ, പ്രായമുള്ളവരൊന്നും ബുദ്ധിമുട്ടണ്ട, ചെറുപ്പക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഇരിക്കാം. ഈ ചരിത്രം പറയുമ്പോൾ നല്ല ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രായമുള്ളവരൊന്നും ബുദ്ധിമുട്ടണ്ട, കാലിന് മുട്ടിന് വേനുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട, അതുപോലെ സ്റ്റേജിൽ എല്ലാവരും എഴുന്നേൽക്കണ്ട. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, വലിയ ഒരു മഹാനുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഇബാദത്തിന് വേണ്ടി ഒരു ചെറിയ ഒരു കൂര ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹാൻ. ആ മഹാന് കണ്ണിന് കാഴ്ചയില്ല. ആ മഹാനെ കാണാൻ വേണ്ടി കുറെ ഔലിയാക്കൾ പോയ ഒരു സംഭവമാണ്. ആ മഹാനെ കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ആര്? ബഹുമാനപ്പെട്ട സാലിഹുൽ മിറി റളിയല്ലാഹു അൻഹു. സാലിഹുൽ മിറി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാലിഹുൽ മിറി തങ്ങൾ വയത് പറയുമ്പോൾ ഞാൻ ഇന്ന് ഓതി കേൾപ്പിച്ച സൂറത്തുൽ മുസമ്മിലിലെ ഇന്നലദീന അങ്കാലം വ ജഹീമ എന്ന ആയത്ത്
എപ്പോഴും തമ്മാടിത്തം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ, ശാവാനത്ത് എന്ന് പേരുള്ള ഒരു സ്ത്രീ അന്നത്തെ വാളിന് പങ്കെടുക്കേണ്ടി വന്നു. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ ചരിത്രമാണ്, മാറ്റി പുതിയതല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആ വയൽ കേട്ടപ്പോൾ ആ സ്ത്രീക്ക് മനംമാറ്റം വന്നു. കടുത്ത തമ്മാടിത്തം ചെയ്യുന്ന പെണ്ണായിരുന്നു. ആ വയലിൻ്റെ സസ്യം തൂപ ചെയ്ത് പോയപ്പോൾ ആ പെണ്ണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൽപ്പെട്ട വലിയ മഹതിയായി. അവസാനം സാലിഹുൽ മുരിദങ്ങൾ മക്കത്ത് ചെന്നപ്പോൾ സ്വർഗത്തിലുള്ള ഭക്ഷണം കറാമത്ത് കൊണ്ട് ഇറക്കി കൊടുത്തിട്ട് സാലിഹുൽ മുരിയെ സൽക്കരിച്ച ശാവാനത്തുൽ ബസ്രിയ എന്ന സഹോ എന്ന മഹതിയുടെ ചരിത്രം ഞാൻ മുമ്പ് ഇവിടെ വാല് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അബൂജഹീറുൽ ളരീർ എന്ന് പറഞ്ഞ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വലിയ മഹാൻ ഒരു സ്ഥലത്ത് ഒരു ചെറിയ കട്ടപ്പുറ പോലെയുള്ള ഒരു സാധനം ഉണ്ടാക്കി അതിനുള്ളിൽ ഇങ്ങനെ വിവാദത്തെടുക്കുമ്പോൾ മൂപ്പരെ കാണാൻ വേണ്ടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം ഒരു ചെറിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ളിൽ ഇങ്ങനെ വിവാദത്തെടുക്കുകയാണ്. ഞാൻ പോകുന്ന സമയത്ത് വലിയ മഹാനായ മുഹമ്മദ് വാസി റളിയല്ലാഹു അൻഹു വഴിക്ക് കണ്ട്. അദ്ദേഹം വലിയ മഹാനായ ഒലിയാണ്. എന്നോട് ചെങ്ങോട്ടാ, ഞാൻ അബൂജഹീറിനെ കാണാൻ പോവാ. മൂപ്പര് പറഞ്ഞു, എന്നാ ഞാനും ഉണ്ട്. അങ്ങനെ രണ്ടാൾ കൂടി ഇങ്ങനെ പോകുമ്പോൾ മൂന്നാമതായി ഒരു സ്ഥലത്തെ ഹബീബുൽ അജ്മി റളിയല്ലാഹു അൻഹു കണ്ട്. വലിയ ദുആക്ക് ജാബത്തുള്ള ഔലിയാക്കളെ നേതാവാ, എങ്ങോട്ടാ രണ്ടാൾ പോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ അബൂജഹീറിനെ കാണാൻ പോവാ. അപ്പോൾ ഞാനും ഉണ്ട്. മൂപ്പരും കൂടി അങ്ങനെ അബൂജഹീറിനെ കാണാൻ വേണ്ടി അവർ മൂന്നാളും ഇങ്ങനെ പോകുമ്പോൾ വഴിക്ക് വെച്ച് മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു കണ്ടു. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു പറ്റി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വീടുണ്ടാക്കുന്നത് കണ്ടപ്പോൾ എത്ര റുപ്യാമാണ് ഇതിന് ചിലവ്? ഒരു ലക്ഷം ദീനാർ. ഞാൻ എനിക്ക് സ്വർഗത്തിലൊരു വീട് വാങ്ങി തരട്ടെ, അതിങ്ങനെ എനിക്ക് ഒരു ഉദ്ദേശം. സാധുക്കൾക്ക് കൊടുക്കാനല്ല, മൂപ്പർക്ക് എടുക്കാനല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അന്ന് രാത്രി ആ ചെറുപ്പക്കാരൻ ആലോചിക്കുന്നു. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു പഠിച്ചവനോട് ഇങ്ങനെ ദ്വേർക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഭാഗ്യം കിട്ടാൻ ജാഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു പിറ്റേന്ന് രാവിലെ മാലിക് ബിനു ദീനാർ ഞാനും കൂടി പോയപ്പോൾ ഒരു ലക്ഷം ദീനാറും അങ്ങനെ തന്നെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് എഴുതി തരണം സ്വർഗത്തിൽ വീട് കയറും. എഴുതി കൊടുത്ത മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ആ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 40 ദിവസത്തിലിടക്ക് ഒരു ദിവസം മിഹ്റാബിൽ ഒരു കടലാസിൻ്റെ കഷ്ണം സുബീക്ക് കടലാസ് എടുത്തു നോക്കുമ്പോൾ അല്ലെ മാലിക് ബിനു ദീനാറിന് ഒഴിമുറി എഴുതി കൊടുത്ത് അങ്ങളെ ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ കത്തും എടുത്ത് കടലാസും എടുത്ത് മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു അച്ഛൻ ആ നേരത്തെ കണ്ട വീടുണ്ടാക്കുന്ന കണ്ട ആളടുത്തേക്ക് പോയി ചെന്ന് നോക്കുമ്പോൾ അവിടെ കരച്ചിൽ കേട്ടു. അപ്പോൾ അദ്ദേഹം ഇന്നലെ മരിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ സമീപത്ത് നിന്ന് മയ്യത്ത് കുളിപ്പിച്ച ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത്ഭുതം വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. മരിക്കാൻ നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കണം, കവൻ ചെയ്യണം, കവൻ ചെയ്യും, ഈ കടലാസ് എൻ്റെ കഫന്തുടയിലും എൻ്റെ ഉള്ളിൽ വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു മിഹ്റാബ് നീട്ടിയ കടലാസ് ഉണ്ട്, ഇതും അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇത് തന്നെയാണ് തങ്ങളുടേത്, ഇത് തന്നെയാണ്. അതിലെന്താ ഉള്ളത്? നിങ്ങൾ വാഗ്ദത്തം ചെയ്ത എനിക്ക് സ്വർഗത്തിലുള്ള മാളികയും കിട്ടിയിട്ടുണ്ട്, അതിന് എത്രയോ ഇരട്ടിയും കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് അതിലുള്ളത്. അപ്പോൾ ആ സസ്സെന്ന് ഒരു ചെറുപ്പക്കാരൻ 200,000 ദിനാർ ഞങ്ങൾ ഞാൻ തരാ തങ്ങളെ, എനിക്കും ഒന്ന് എഴുതി തരണോ എന്ന്. കാനമാ കാന ഫാത്തമാം ഫാത്ത, അതൊക്കെ കഴിഞ്ഞു പോയി മോനെ, പിന്നെ നിന്നില്ല. ആ മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ഞാൻ ബൈക്ക് വെച്ച് പിന്നെ കണ്ടത്. എവിടെയാ പോകുന്നത്? കളെല്ലാം കൂടി ഞാൻ അബൂജഹീറിനെ കാണാൻ. അന്നാ ഞാനും ഉണ്ട്. പിന്നെ കുറച്ചും കൂടി അപ്പുറത്തുമുണ്ട് വേറൊരു വലിയ മഹാൻ, സാബിത്തുൽ ബിന്നാനി. അപ്പൊ മൂപ്പര് ചോദിച്ചു ഇതേ ചോദ്യം, അബൂജഹീറിനെ കാണാനാണ് ഞാനും ഉണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വലിയ മഹാനെയാണ് കാണാൻ പോകുന്നത്. അദ്ദേഹം ഒരു ഒരു പള്ളിൻ്റെ ഉള്ളിൽ നിബാദത്തെടുക്കുകയാണ്. എന്നാ ഞാനും ഉണ്ട് എന്ന് മൂപ്പരും പറഞ്ഞു. അങ്ങനെ പിന്നെ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു, അൽഹംദുലില്ലാഹി ലദീ ജമാന, അള്ളാഹു തആല നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടിയല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരത്തെ ചെല്ലൂ എന്ന് പറഞ്ഞിട്ടില്ല, ആരും പരസ്പരം പറഞ്ഞ് നേരത്തെ ഒത്തിട്ടില്ല. അങ്ങനെയാണ് ഒത്തു വന്നത്, ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെ ചില ഒത്തു വരലുണ്ട്. നമ്മളെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന് സ്ഥലം തന്ന പൻപിരിയരി അഹമ്മദ് ഹാജിയുടെ ആണ്ടെന്നാണ് ഒരു വിവരം എനിക്കില്ല. പക്ഷേ ഇന്നലെ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം നമ്മളിവിടുന്ന് വേർക്കുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആണ്ട് ഇന്നാണ് എന്ന് എഴുത്തു വരുന്നത്. ഒത്തുവിരലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലേ എല്ലാം ഒപ്പിക്കുന്നവൻ. അങ്ങനെ ഒത്തു വന്നതാണ്. ഇവരെല്ലാം കൂടി അങ്ങ് ചെന്ന് പോകുന്ന സമയത്ത് ഒരു നല്ലൊരു സ്ഥലം കണ്ട് സാബിത്തുൽ ബുന്നാനി തങ്ങൾ പറഞ്ഞ്, ഇവിടുന്ന് നമ്മൾ 2.5 കയറ്റം നിസ്കരിക്കുക, നല്ലൊരു സ്ഥലം, 2.5 കയറ്റം നിസ്കരിക്കുക, അള്ളാഹുവിൻ്റെ അടുക്കൽ ആ സ്ഥലം നമുക്ക് സാക്ഷിക്കുമല്ലോ. അതൻ അങ്ങനെ അവിടുന്ന് എല്ലാവരും നിസ്കരിച്ചു. അബൂജഹീർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൻ്റെ അടുക്കലേക്ക് ശേഷം പോയി പുറത്തവിടെ ഇരുന്ന് കരിഹിന നസ്തഖ്ദിന അലൈഹി, മൂപ്പരെ വാതിലിനെ പൊട്ടിയിട്ട് സമ്മതം ചോദിക്കാൻ നമുക്കൊരു വിഷമം, കാരണം അഥവാ എന്തോ കിടക്കുമോ, ദിക്കറിലോ മറ്റോ ആണെങ്കിൽ ബുദ്ധിമുട്ടിക്കേണ്ട. അങ്ങനെ ദുഹ്ർ വരെ ഈ ഔലിയാക്കൾ ആ വലിയ വലിയ മഹാന്മാർ കാത്തിരുന്നു. ദുഹ്ർ ആയപ്പോൾ മൂപ്പര് പുറത്ത് വന്ന് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് നിസ്കരിച്ച് ഞങ്ങളും മൂപ്പരെ കൂടെ നിസ്കരിച്ച് നിസ്കരിച്ചതിൻ്റെ ശേഷം മൂപ്പർക്ക് കണ്ണിന് കാഴ്ചയില്ലല്ലോ. മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു അടുത്ത്
ചെന്ന്. അപ്പൊ ചോദിച്ചി മന്നന്താ ആരാ? അപ്പൊ പറഞ്ഞു ഞാൻ അഹൂക്ക മുഹമ്മദ് ബിൻവാസി, ഞാൻ നിങ്ങളുടെ സഹോദരൻ മുഹമ്മദ് ബിൻവാസി. അപ്പൊ അന്തല്ലദീ യുഖാലു ഇന്നകാ അഫ്ളു അഹ്ലി ബസറത്തി സലാത്തൻ, ഇവിടെ ഇറാഖിൽ ബസറയിൽ ഏറ്റവും നല്ല നിസ്കാരം നിസ്കരിക്കുന്ന ആള് ഈ എന്ന് ആളുകളൊക്കെ പറയും നിങ്ങളെ പറ്റിയല്ലേ എന്ന് ചോദിച്ചു. മൂപ്പരൊന്നും പറഞ്ഞില്ല. രണ്ടാമത് മൂപ്പരെടുത്ത് പോയി കൈ കൊടുത്ത് സാബിത്തുൽ ബിന്നാനുള്ളവൻ, മന്നത്ത് ആരാ? അപ്പൊ പറഞ്ഞു ഞാൻ സാബിത്തുൽ ബിന്നാനി. ഊ അന്തല്ലദീ യുഖാലു ഇന്നക അക്സറു അഹ്ലിൽ ബസറീതി അക്സലു അഹ്ലിൽ ബസറീതി ബസറത്തി സലാത്തൻ, ധാരാളം നിസ്കരിക്കുന്ന ആള് എന്ന് നിങ്ങളെ പറ്റിയല്ലേ പറയുന്നത്? ഒന്നും പറഞ്ഞില്ല. മൂന്നാമത് മാലിക് ബിൻ ദീനാർ തങ്ങളിൽ ചെന്ന് കൈപിടുത്തു. ആരാ? മാലിക് ബിൻ ദീനാർ. ബഖിൻ ബഖിൻ, വലിയ സന്തോഷം. അന്തല്ലദീ യുഖാലു ഇന്നക അസ്ഹദു അഹ്ലിൽ ബസറീതി, ബസറയിൽ ദുനിയാവിലെ ഒരു താല്പര്യമില്ലാതെ ആഹ്റം ചിന്തിച്ച് ജീവിക്കുന്ന ഏറ്റവും വലിയ മഹാൻ നിങ്ങളെ കൊണ്ടല്ലേ പറയുന്നത്? വേണ്ടിയില്ല. ഹബീബുൽ അജ്മി തങ്ങളിൽ ചെന്ന്. ആരാ? ഞാൻ ഹബീബുൽ അജ്മി. അന്തല്ലദീ യുഖാലു ഇന്നക മുസ്തജാബു ദുആഇ, ദുആക്ക് അപ്പോൾ ഉത്തരം കിട്ടും എന്ന് പറയുന്ന മഹാനല്ലേ നിങ്ങൾ? മുബരൊന്നും പറഞ്ഞില്ല. സാലിഹുൽ മുരി തങ്ങളെടുത്ത് ചെന്നു. ചോദിച്ച് ആരാ? ഞാൻ സാലിഹുൽ മുരി. അന്തല്ലദീ യുഖാലു ഇന്നക അഹ്സനു അഹ്ലിൽ ബസറി ബസറി സൗതൻ, നിങ്ങളല്ലേ ബസറയിൽ ഏറ്റവും നല്ല സൗണ്ട് ഉള്ള ആള് എന്ന് ആളുകളൊക്കെ പറയുന്നത്? തുമ്മക്കാല ഇന്നി കുന്തു ഇലാ സൗതിക മുസ്താഖൻ, നിങ്ങളെ സൗണ്ട് കേൾക്കാൻ ഞാൻ എത്രയോ കാലമായിട്ട് ആശിക്കുന്നതാണ്. അതുകൊണ്ട് ഹാതി ഖറയലയ്യ ഖംസായാതി മിൻ കിതാബില്ലാ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു അഞ്ച് ആയത്തി ഓതിത്താ. സാലിഹുൽ ബുരി തങ്ങൾ പറഞ്ഞു, വലിയ വയലൂരിൽ നിന്നാണ് ആ സാലിഹുൽ ബുരി. ബഹുമാനപ്പെട്ടവരങ്ങ് ഓതി, യൗമ യറൗനൽ മലായികത ലാ ബുസ്റാ യൗമയിദിൽ മുജ്രിമീൻ, സൂറത്തുൽ ഫുർഖാനിൽ നിന്ന് ഓതുകയാണ്. അതേ യൗമ യറൗനൽ മലായികത, മലക്കുകളെ ധിക്കാരികൾ ഖിയാമനാൾ കാണുമ്പോ, കുറ്റവാളികൾക്ക് ഒരു സന്തോഷ വാർത്തയും അപ്പോഴില്ല നബിയേ. അന്നും മലക്കുകളിൽ നിന്ന് കാവൽ കിട്ടണോന്ന് അവർ പറയുന്നല്ലാണ്ട് ഒരു കാവലും അവർക്ക് കിട്ടൂല. ഈമാനില്ലാതെ മരിച്ചുപോയവർ ദുന്യാവിൽ വെച്ച് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ദുന്യാവ് തന്നെ കൊടുത്തങ്ങ് തീർത്തുകളെയും, ആഖിറത്തിലെത്തുമ്പോ അവരെ അമലിന് ഒരു പ്രതിഫലവും കിട്ടൂല, ഈമാനില്ലാത്തവർക്ക് കിട്ടൂല, അതൊക്കെ ധൂളുകളായി പാറിപ്പോയി എന്നർത്ഥം വരുന്ന സൂറത്തുൽ ഫുർഖാനിലെ 22-23 ആയത്ത് അങ്ങ് ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ആ കണ്ണിന് കാഴ്ചയില്ലാത്ത മഹാനായ വലിയ ബോധം കെട്ടങ്ങ് വീണു. കുറച്ച് കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ പറഞ്ഞു, ഒന്നും കൂടി ഓതിത്താ. ഞാൻ ഒന്നും കൂടി ഓതിക്കൊത്തപ്പോൾ പിന്നെയും ബോധം കെട്ടങ്ങ് വീണു. വീണ സ്ഥലത്ത് മരണപ്പെട്ടു പോയി. ഭാര്യ അങ്ങ് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളാരാ? ഞങ്ങൾ പറഞ്ഞു, ഭാര്യ അറിയൂല, മരിച്ചവരറിയൂല, പള്ളിയിൽ നിന്ന് മരിച്ചവരറിയൂല. ഭാര്യ അങ്ങ് ഇങ്ങോട്ട് എത്താൻ വൈകിയത് കണ്ടപ്പോൾ നോക്കി വന്നതാ. സുബ്ഹാനല്ലാഹ്. വന്ന് ചോദിച്ച്, നിങ്ങളാരാ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്നിന്ന ആളുകളാണ്, മുഹമ്മദ് ബിൻ വാസിയാണ്, സാലിഹുൽ ബുരിയാണ്, മാലിക് ബിൻ ദീനാറാണ്, ഹബീബുൽ അജ്മിയാണ്, അതുപോലെ സാബിത്തുൽ ബുനാനിയാണ്, അങ്ങനെ ഓരോരുത്തരുടെയും പേരങ്ങനെ പറഞ്ഞു. അപ്പോ ഉടനെ ആ ഭാര്യ പറഞ്ഞു, ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, നിങ്ങളൊക്കെയാ വന്നത്? ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്നീ ഭാര്യ. അപ്പൊ ഇവര് ചോദിച്ചു, എന്നിട്ട് ഉടനെ ആ സ്ത്രീ ചോദിക്ക, അല്ല എന്റെ ഭർത്താവ് അബൂജഹീർ മരിച്ചു പോയോ ചോദിച്ചു. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, എന്തേ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണമോ? പറഞ്ഞു, എന്റെ ഭർത്താവ് അബൂജഹീർ എപ്പോഴും ദ്വാരക്കുന്നത് ഞാൻ കേൾക്കലുണ്ട്. എന്താ ദ്വാരെന്നറിയോ? അള്ളാഹുമ്മ ഞാൻ മരിക്കും എന്റെ സമീപത്ത് എത്തിക്കണേ എന്നെ ഭർത്താവ് എപ്പോഴും ദ്വാരക്കലുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി വന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി എന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും. ഭർത്താവ് എപ്പോഴും ദ്വാ ചെയ്യുന്നതല്ലേ. അങ്ങനെ ഫഹസ്സൽനാഹു, ഞങ്ങളൊക്കെ കൂടി കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമ്മൾ മയ്യിത്ത് നിസ്കരിച്ച് മറവ് ചെയ്തു. ഖുർആൻ അത് കേൾക്കുമ്പോ അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ള മഹാന്മാർക്ക് അവരുടെ മനസ്സിന് വലിയ ചലനമാണ്.
അതുപോലെ എത്രയോ സംഭവങ്ങൾ ഉണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. അൽ ഫാത്തിഹ. നമ്മൾ മരിച്ചുപോയ എല്ലാ കുടുംബങ്ങൾക്കും ഉമ്മവാപ്പമാർക്കും ഉസ്താദുമാർക്കും ഈ കാലമത്രയും നമ്മളെ വയലിൽ പങ്കെടുത്തിട്ട് മരിച്ചുപോയ എല്ലാവരുടെ പേരിലും, അതുപോലെ ഇവിടുത്തെ മൈതാനിയിലും മറ്റും മറവ് ചെയ്യപ്പെട്ട പള്ളി പരിസരത്തും മറവ് ചെയ്യപ്പെട്ട എല്ലാ മഹാന്മാരുടെ പേരിലും ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു പൂച്ചാക്കൂലു ഓർമ്മമാരെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ല. സഹോദരന്മാരെ പറഞ്ഞ എന്നെ പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പറഞ്ഞിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അവരൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പൂച്ചാക്കൂലു ഇടയിൽ അയില പിടിച്ചിരുന്നു എന്ന് ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല അവരൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഈ നാദാമരത്തും പരിസരങ്ങളിലും പാറക്കടവിലും പരിസരങ്ങളിലൊക്കെ മറവ് കെട്ട് കിടക്കുന്ന വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും, എൻ്റെ ബാപ്പയും ഉമ്മയും അമ്മോച്ചനും അമ്മായിയും, അതുപോലെ തന്നെ എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാരും അജ്മാരും, അങ്ങനെ പലരും ഇവിടെയും മുദാക്കരയും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മളൊക്കെ കുടുംബങ്ങൾ കിടക്കുന്നുണ്ട്. എവിടെ കിടക്കുന്നവരാണെങ്കിലും എല്ലാവരുടെ പേരിലും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد രണ്ട് വളരെ മാറുന്നു ഈ സ്റ്റാൻഡ് ഒന്ന് മാറ്റിയ. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل هو الله احد الله بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഈ മൈക്കൊന്ന് എടുത്താൽ ഞാൻ ഒരു തടസ്സം അങ്ങോട്ട് മാറ്റി. ആളുകളെ ഖബറിലും നീ സന്തോഷം കൊടുക്കണം റഹ്മാനെ. എല്ലാവരും ഒരു മൂന്ന് സലാത്ത് ഇട്ടിട്ട് നമുക്ക് ദ്വാരക നാരിയസ് സലാത്ത്. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ تنحد به العقد وتنفرج به الكرب وتقوى به الحوائج وتناد به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحد به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ അവരടുത്ത് ബാപ്പയും ഉമ്മയൊക്കെ സംഭാവന കൊടുക്കാൻ വേണ്ടി കൊടുത്തേക്കും. അങ്ങനെ വിചാരിച്ചിട്ടായി വാങ്ങുന്നത്, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളോട് സംഭാവന ആകാൻ പറ്റൂല. സംഭാവന ആകാൻ പറ്റൂല അല്ല, അവരെ ചായ പോലും കുടിക്കാൻ പറ്റൂല. ചിലപ്പോൾ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഹിഫ്ദുൽ ഖുർആൻ കോളേജിലും മദ്രസയിലും പഠിക്കുന്ന കുട്ടികൾ, അവരാ വകയിൽ അവർക്ക് ആരെങ്കിലും ഉള്ള ഒരു ഹദിയ കൊടുത്ത് അല്ലെങ്കിൽ അവാർഡ് കൊടുത്ത് അത് ഉസ്താദ്മാർക്ക് കൊണ്ടുവന്ന് ചായ കൊടുത്താൽ കുടിക്കാൻ പറ്റൂല. കാരണം അത് ജായിസാവില്ല, അത് അവർക്കുള്ളതാണ്. അവരുടെ രക്ഷിതാക്കൾ സൂക്ഷിച്ച് അല്ലെ ഉസ്താദ്മാർ സൂക്ഷിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിക്കേണ്ടതാണ്. പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിയുടെയും ഹദിയയും സദഖയും തബറുഉം ഒന്നും സ്വീകരിക്കാൻ പറ്റൂല എന്ന് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ബോധം വേണം. പഠിത്ത സിറാജുള്ളതിൽ വന്നിട്ട് ഒരാൾ വലിയൊരു സംഭാവന എന്ന് കുട്ടീൻ്റെ രോഗം മാറാൻ വേണ്ടി, പിന്നെ കുട്ടി തന്നെ എടുത്ത് പഴയകാലത്ത് തൂത്തി വെക്കുക എന്ന് പറയും,
ഇങ്ങനെ ചെറിയൊരാൾ വെച്ചിട്ട് ഇങ്ങനെ പൈസ ഇട്ട് വെക്കുക. അങ്ങനെ ഇട്ട് വെച്ച പൈസ കുട്ടി തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് സിറാജുദ്ദീനിലേക്ക് കുഞ്ഞൻ തന്നെ തിരിയാം ബാപ്പാൻ്റെ മുന്നിൽ. അപ്പോൾ ഈ കുട്ടിക്ക് പ്രായവൃത്തിയായിട്ടില്ല, ഞാൻ പറഞ്ഞു ഇത് വാങ്ങാൻ പറ്റില്ല, ഞാൻ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു പ്രായമായ നിമിഷം കൊടുക്കാനുള്ളത് ഒപ്പിക്കട്ടെ. നമുക്ക് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു സംഗതിയും ചെയ്യാൻ പറ്റൂല, ഒരു സംഗതിക്കും എടുക്കാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല, എല്ലാം ക്ലിയറായിരിക്കണം. അപ്പോഴേ അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ. ഇവിടെ എല്ലാ രംഗത്തും എല്ലാവരും ക്ലിയറായിട്ട് ജീവിക്കണം. സാമ്പത്തിക രംഗം വളരെ ക്ലിയറായിരിക്കണം. അള്ളാഹു തആല ആ നിലക്ക് ജീവിക്കാൻ നമുക്കും നമ്മളെ എല്ലാ മക്കൾക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിന് എതിരായി പ്രവർത്തിക്കുന്നവരോ ചിന്തിക്കുന്നവരോ നമ്മുടെ കുടുംബത്തിലോ മക്കളിലോ ബന്ധപ്പെട്ടവരിലോ ആരിലുണ്ടെങ്കിലും അവർക്കൊക്കെ അള്ളാഹു നല്ല മനസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل واصحاب سيدنا ومولانا محمد ارحم الراحمين يا ربي. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്. ഞങ്ങളുടെ എല്ലാം യജമാനനായ റബ്ബ് നീയാണ് അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ഭാര്യമാർ സന്താനങ്ങൾ കുടുംബങ്ങൾ ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ സഹകരിച്ചവർ പ്രവർത്തിച്ചവർ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ആരിൽ നിന്ന് നീ പൊരുത്തപ്പെടാത്ത എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ ഈ വഅദ് ആരംഭിച്ച് 10-16 കൊല്ലത്തോളമായി അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ സദസ്സിൽ പങ്കെടുത്ത ആരെല്ലാം ഓ മരിച്ചുപോയവരുണ്ട്, ഞങ്ങൾ നേതൃത്വം നൽകിയവരും പ്രവർത്തിച്ചവരും മരിച്ചുപോയവരുണ്ട്. അള്ളാഹുവേ സിറാജുൽ ഹുദക്ക് വേണ്ടി ഓടി നടന്ന് ഈ പള്ളിക്ക് പെർമിഷൻ വാങ്ങിയ, ഈ ബിൽഡിങ്ങിന് പെർമിഷൻ വാങ്ങിയ, സിറാജുൽ ഹുദയുടെ എല്ലാ സ്ഥാപനങ്ങൾക്കു വേണ്ടിയും ഊണും ഉറക്കും ഒഴിച്ചോടിയ മാക്കൂൽ മുഹമ്മദ് ഹാജി ഞങ്ങൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ആ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സ്ഥലം വരെ കച്ചവടം ചെയ്യാൻ അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്, നിനക്കറിയാം. അള്ളാഹുവേ അതുപോലെ വളരെയേറെ പ്രവർത്തിച്ച ഷെരീഫ് സഖാഫി, ഞങ്ങളിൽ വിട്ടുപിരിഞ്ഞു പോയ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ബന്ധപ്പെട്ടവർ, നാട്ടുകാർ, സഹായിച്ചവർ, അള്ളാഹുവേ ഞങ്ങളെല്ലാം നിൻ്റെ പാവപ്പെട്ട അടിമകളാണ്. അവരുടെയോ ഞങ്ങളുടെയോ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നീ പൊരുത്തപ്പെടാത്ത എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി രക്ഷപ്പെടുത്തണം റഹ്മാനെ. പുറത്ത് മാപ്പാക്കണം റഹ്മാനെ. നീ വലിയ അഫു ചെയ്യുന്ന രാജാവാണ്, മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. നിന്റെ മാപ്പ് ഏറ്റവും ആവശ്യമുള്ളവർ ഞങ്ങളാണ് അല്ലാ. നീ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ ഞങ്ങളെ പ്രിയം വെച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിൽ സഹായിച്ചവർക്കും മാപ്പ് നൽകണം റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വീടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ കെ ടി കെ അഹമ്മദ് ഹാജി, സൂപ്പി ഹാജി, പോക്കർ ഹാജി മുതൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പാലേരി മമ്മു ഹാജി അടക്കം, കടോളി അബ്ദുള്ള ഹാജി, എം ടി സൂപ്പി ഹാജി അടക്കം ഞങ്ങളുടെ പേര് വായിച്ചവരും വായിക്കാത്തവരുമായ ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. ഈ സ്ഥലം വാങ്ങാൻ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച തൈച്ചറമ്പത്ത് അഹമ്മദ് ഹാജി അടക്കം, അള്ളാഹുവേ മരിച്ചുപോയവരെ എണ്ണിയാൽ തീരൂല. അവരൊക്കെ ഞങ്ങളെ മുന്നിൽ നിന്നിലേക്ക് വന്നവരാണ്. ഏത് ആണ് പെണ്ണ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ടോ അവരുടെയൊക്കെ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും മാപ്പ് നൽകി രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഇന്ന് മരണപ്പെട്ട അഹമ്മദ് ഹാജി കല്ലാച്ചി അവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അർഹമുർ റാഹിമീനായ റബ്ബേ, അടുത്ത് മരണപ്പെട്ടു പോയ ചെറിയ മക്കളെയോടുകൂടെ മരണപ്പെട്ടു പോയ സഹോദരി അടക്കം, അതുപോലെ മുടവന്തേരിയിൽ മരണപ്പെട്ടു പോയ സമീർ അടക്കം, അള്ളാഹുവേ ഞങ്ങളുടെ കോടങ്കോട്ട് മഹ്മൂദ് സാഹിബിൻ്റെ മകൻ മീർസ അടക്കം മരിച്ചുപോയ ചെറുപ്പക്കാർ, നേരത്തെ ഞങ്ങളുടെ പേര് വായിച്ചവർ വായിക്കാൻ വിട്ടവർ എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഇൽമു പഠിപ്പിച്ച് തന്ന മദ്രസ മുതൽക്ക് ഇൽമു പഠിപ്പിച്ച് തന്ന ഉസ്താദുമാർ, എല്ലാവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ.
അവരുടെയും ഞങ്ങളുടെയും ഖബറുകൾ പ്രകാശപൂരിതമാക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും നിന്റെ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പോക്കർ ഹാജി, അദ്ദേഹത്തിന് എവിടുന്ന് എന്ത് ഹക്ക് കിട്ടാനുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനേ. എന്ത് രോഗങ്ങളുണ്ടോ അവർക്കും ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നീ സുഖപ്പെടുത്തണം റഹ്മാനേ. അള്ളാഹുവേ, കിഡ്നിയുടെ രോഗം, ഹാർട്ടിൻ്റെ രോഗം, കരളിൻ്റെ രോഗം, ചർമ്മത്തിൻ്റെ രോഗം, മജ്ജയുടെ രോഗം, അങ്ങനെ തുടങ്ങി എല്ല് പല്ല് തോല് അടക്കം എന്ത് രോഗം, മാനസിക രോഗം, അതുപോലെ ഏത് കടച്ചിൽ, എരിച്ചിൽ, പുകച്ചിൽ, വേദനകൾ, അള്ളാഹുവേ, പായയിൽ മൂത്രമൊഴിക്കുന്നതടക്കം പറഞ്ഞ് എന്തെന്ത് രോഗങ്ങളുണ്ടോ, ആരെന്ത് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ഏത് ക്യാൻസറോ, ട്യൂമറോ, അൾസറോ, ഷുഗറോ, പ്രഷറോ, അള്ളാഹുവേ, ഏത് മുഴകളോ, ഏത് രോഗങ്ങൾ ആർക്കുണ്ടോ നീ പരിപൂർണ ശിഫ നൽകണേ. അല്ലാ, ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, കാല് മുറിച്ചവരുണ്ട്, നീ പരിപൂർണ ശിവ നൽകി ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ. അല്ലാ, ഓപ്പറേഷൻ വിധിക്കപ്പെട്ടതിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നിനക്ക് സുഖപ്പെടുത്താൻ കഴിവുണ്ടല്ലോ, നീ ശിഫ നൽകണേ. അല്ലാ, ഓപ്പറേഷൻ കൊണ്ട് രോഗം സുഖപ്പെടുത്താനാണ് നിന്റെ തീരുമാനമെങ്കിൽ അതുവഴി നീ പരിപൂർണ ശിഫ നൽകണേ. അല്ലാ, എല്ലാ ഗർഭിണികൾക്കും സുഖപ്രസവത്തിലൂടെ ഹൈറായ മക്കളെ നൽകണേ. അല്ലാ, അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ. അല്ലാ, വിവാഹം നടക്കാത്ത ആണ് പെണ്ണിന് ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ. അല്ലാ, വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും ലൈസൻസ് ഇല്ലാത്തവർക്ക് ലൈസൻസും ഒക്കെ നീ തന്നെ എളുപ്പമാക്കണേ. അല്ലാ, ഞങ്ങളിൽ പലർക്കും ഞങ്ങൾക്കും പലതും വാങ്ങിക്കിട്ടേണ്ടതുണ്ട്, വിറ്റ് കിട്ടേണ്ടതുണ്ട്, നീ എളുപ്പം ചെയ്യണേ. അല്ലാ, നീ എളുപ്പം ചെയ്യണേ. അല്ലാ, നീ എളുപ്പം ചെയ്യണേ. അല്ലാ, പല ലൈസൻസും പെർമിറ്റുകളും കിട്ടേണ്ടതുണ്ട്, നീ എളുപ്പം ചെയ്യണേ. അല്ലാ, വിസക്ക് വേണ്ടി അതാ അധ്വാനിക്കുന്നവരുണ്ട്, ഉദ്ദേശിക്കുന്നവരുണ്ട്, മെഡിക്കൽ പൊട്ടിയിട്ട് വിഷമിക്കുന്നവരുണ്ട്, എല്ലാം നീ ക്ലിയറാക്കി കൊടുക്കണേ. അല്ലാ, ഏത് ഇഖാമയുടെയോ വിസയുടെയോ പാസ്പോർട്ടിൻ്റെയോ ലൈസൻസിൻ്റെയോ ഏത് കാര്യമുണ്ടെങ്കിലും നീ എളുപ്പം ചെയ്യണേ. അല്ലാ, ഞങ്ങൾ ആരെയും ഒരു പ്രയാസത്തിലുമാക്കല്ലേ. അല്ലാ, എന്ത് കടങ്ങളുണ്ടോ നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണേ. അല്ലാ, റബ്ബേ, മൂമിനീങ്ങൾ പലരും ഞങ്ങളെ ഏൽപ്പിക്കുന്നു നിൻ്റെ ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി, ബിൽഡിങ്ങിന് സഹായിക്കുന്നവർ, കിണറ്റിന് സഹായിക്കുന്നവർ, പള്ളിക്ക് സഹായിക്കുന്നവർ, ഇൻ്റർലോക്കിന് സഹായിക്കുന്നവർ, മതിലിന് സഹായിക്കുന്നവർ, ഭൂമി വാങ്ങാൻ സഹായിക്കുന്നവർ, അങ്ങനെ ഏത് വിഷയത്തിൽ ആര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടോ സഹായിക്കുന്നുണ്ടോ അവരെ നീ സഹായിക്കണേ. അല്ലാ, അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ. അല്ലാ, നടത്തുന്ന സർവ ബിസിനസ്സുകളിലും എടുക്കുന്ന തൊഴിലുകളിലും പഠിക്കുന്ന പഠനങ്ങളിലും അധ്യാപനങ്ങളിലും കുടുംബത്തിലും ആരോഗ്യത്തിലും ശരീരത്തിലും മനസ്സിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും സന്താനങ്ങളിലും കുടുംബങ്ങളിലും എല്ലാ ഹൈറും വർദ്ധിപ്പിക്കണേ. അല്ലാ, സർവ ശരുകളും മുസീബത്തുകളും രോഗങ്ങളും ഞെരുക്കങ്ങളും കടങ്ങളും നീ കാക്കണേ. അല്ലാ, വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ. അല്ലാ, തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിലെളുപ്പമാക്കണേ. അല്ലാ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളുണ്ട്, അല്ലാ, വാഹനത്തിൽ കയറി രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന ചെറിയ പിഞ്ചു മക്കളടക്കം ആ മക്കൾക്കും വാഹനങ്ങൾക്കും ഓടിക്കുന്നവർക്കും സ്ഥാപനങ്ങൾക്കും നിന്റെ കാവലല്ലാതെ ഞങ്ങൾക്കും ഞങ്ങളെ വാഹനത്തിനൊന്നിനും ഇല്ലല്ലോ. അല്ലാ, നീ ഒരു മുസീബത്തും ഒരു ആക്സിഡൻറ്റും ഒരു പ്രയാസവും ഒരു വീഴ്ചയും ഒന്നുമില്ലാതെ ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ ഏറ്റെടുത്ത് സഹായിക്കണേ. അല്ലാ, നീ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണേ. അല്ലാ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിച്ചവരും പഠിക്കുന്നവരുമായ എല്ലാ മക്കൾക്കും ദുനിയാവും ആഖിറവും അവരെ കുടുംബങ്ങൾക്കും നീ വിജയിപ്പിക്കണേ. അല്ലാ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിച്ചു പോയ മക്കൾ പഠിച്ചു ഉയരുന്നുണ്ട്,
അവർക്കെല്ലാം അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ മതപരവും ഭൗതികവുമായ വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും വലിയ മാർക്കും വിജയവും നൽകണേ അല്ലാ. ഇന്നലെ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ കയറി വന്ന് 100,000 ഉറുപ്പിക ഹിഫ്ദുൽ ഖുർആൻ കോളേജിലേക്ക് തന്നിട്ടുണ്ട്. അല്ലാ, അദ്ദേഹത്തിന് ഏത് ചികിത്സ നടത്തുന്നുണ്ടോ ശിഫ നൽകണേ അല്ലാ. അതുപോലെ ഏത് ഡോക്ടർമാർ അഖിലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചെറുപ്പക്കാരും അല്ലാത്തവരുമായ ഡോക്ടർമാർ ആര് എവിടെ എന്ത് ചികിത്സ നടത്തുന്നുണ്ടോ ഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ തൊട്ടടുത്ത സ്ഥാപനം, നിങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ഈ ക്ലിനിക് അടക്കം ഞങ്ങളുമായി ബന്ധപ്പെട്ട ആര് വാടകക്കെടുത്തവരുണ്ടോ, അല്ലാതെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരുണ്ടോ സഹായിക്കുന്നവരുണ്ടോ, എല്ലാവർക്കും ഖൈറും ബർക്കത്തും മേറ്റിക്കൊടുക്കണേ അല്ലാ. ഈ നാദാപുരം വലിയ പാരമ്പര്യമുള്ള വലിയ ഔലിയാക്കളും ആലിമീങ്ങളും ജീവിച്ചു വന്ന നാടാണല്ലോ അല്ലാ. അവരുടെ കാലിൻ്റെ ചുവടെ ചെരിപ്പിൻ്റെ അടിയിലുള്ള മണൽ തരിക്ക് പോലും കൊള്ളാത്തവരാണ് ഞങ്ങൾ. അവരോടുള്ള സ്നേഹബഹുമാനം ഞങ്ങൾ കൽബിലേറ്റിയേറ്റി തരണേ അല്ലാ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഏത് നല്ല കാര്യത്തിന് ഇറങ്ങുന്നുണ്ടോ അതൊക്കെ നീ വിജയിപ്പിച്ച് തരണേ അല്ലാ. അവര് പൊരുത്തപ്പെട്ട നിലക്കുള്ള ജീവിതത്തിലും ദീനീയ ഖിദ്മത്തിലും തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളെ കൂടെ സഹകരിക്കുന്ന ഏത് ബിസിനസ്സുകാരുണ്ടോ, തൊഴിലെടുക്കുന്നവരുണ്ടോ, കൃഷി ചെയ്യുന്നവരുണ്ടോ, ഈ നാദാപുരം ടൗണിൽ ഡ്രൈവർമാരായും തൊഴിലെടുക്കുന്നവരായും ചുമട്ടെടുക്കുന്നവരായും ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ചുറ്റുഭാഗങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മാംസ മാർക്കറ്റിലുള്ളവരുണ്ട്, മത്സ്യ മാർക്കറ്റിലുള്ളവരുണ്ട്. റബ്ബേ, ഞങ്ങളെ സഹോദരി സഹോദരന്മാരായി ആര് തൊഴിലെടുക്കുന്നവരുണ്ടോ, കച്ചവടം ചെയ്യുന്നവരുണ്ടോ, ഏത് മഈസത്തിൻ്റെ വഴി തേടുന്നവരുണ്ടോ, അവർക്കും ഞങ്ങൾക്കും ഖൈറും ബറക്കത്തും തഖ്വയും നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ സന്താന പരമ്പരകളിലും ശിഷ്യ പരമ്പരകളിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. റബ്ബേ, ഒരു പെർമിറ്റിന് വേണ്ടി നിനക്കറിയാമല്ലോ നിന്റെ ദീനിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി എടുത്ത സ്ഥലം എത്രയോ വലിയ തെങ്ങുകളുള്ള സ്ഥലമാണെങ്കിലും പഴയ രേഖയിൽ അത് വയലായിപ്പോയി. അതിൻ്റെ ഒരു പെർമിറ്റ് ശരിയാകാൻ തരം മാറി കിട്ടാൻ എത്രയാണ് അധ്വാനിക്കുന്നത്, എത്രയാ ഓഫീസ് കയറി ഇറങ്ങുന്നത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും നിന്റെ അധികാരത്തിലാണ് അല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ ഗുണത്തിന്, സമുദായത്തിൻ്റെ ഗുണത്തിന് ചെയ്യുമ്പോൾ നീ ഞങ്ങളെ സഹായിക്കാതെ ഒന്നും എളുപ്പമാകൂലല്ലോ അല്ലാ. മുഴുവൻ ആളുകളെ മനസ്സും ഞങ്ങൾക്ക് ഖൈറിലേക്ക് തിരിച്ചു തരണേ അല്ലാ. ഷെറുകളൊക്കെ നീ തടുക്കണേ അല്ലാ. ഷെറുള്ളവരുണ്ടെങ്കിൽ അവരെ നീ തന്നെ പറിച്ചു മാറ്റണേ അല്ലാ. ഈ രാജ്യത്ത് പഴയ കാലം മുതലേ, നാട്ടുരാജാക്കന്മാരുള്ള കാലം മുതൽ മുസ്ലിമീങ്ങൾ അവരാശയമനുസരിച്ച് ജീവിക്കുമ്പോൾ എല്ലാ മതക്കാരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന ഞങ്ങളുടെ നാട്, ഈ നാട് ഭിന്നിപ്പിക്കാൻ ഒരിക്കലും നീ അവസരം നൽകല്ലേ അല്ലാ. ഈ നാട്ടിലെല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ ആവശ്യമായ വഴികൾ നീ തുറന്നു തരണേ അല്ലാ. എല്ലാ സംശയങ്ങളും ആശങ്കകളും ഭയങ്ങളുമൊക്കെ നീക്കി എല്ലാവരുടെ മനസ്സിനും സമാധാനം നൽകണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 3 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇന്നാ തവക്കൽ
ادخلنا امورنا اليك يا الله ونفوض امور امه محمد صلى الله عليه وسلم إليك يا الله ونعتمد بك يا الله نعتمد إليك ونعتصم بك يا الله لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا أنت سبحانك إني كنت من الظالمين لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتذل من وتعز من تشاء وتذل من تشاء بيدك الخير يا ذا العرش المجيد يا فعال لما يريد يا ودود يا ودود يا ودود يا ودود يا فعال لما يريد يا من له مقاليد السماوات والأرض ندعوك بأسمائك الحسنى كلها وبالاسم الأعظم يا الله لا حول ولا قوة إلا بك يا ذا الجلال والإكرام يا الله يا الله يا الله يا ملك يا الله يا ملك يا الله يا قدوس يا الله يا رب يا الله إنك تقدر على كل شيء ونحن لا نقدر على أي شيء طهر قلوبنا بكل وصي باعدنا عن مشاهدة جمالك ومحبتك ووفقنا لما تحب وترضى اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام نسألك بأسمائك الحسنى بالاسم العظيم يا ربنا وبحرمة حبيبك سيدنا محمد صلى الله عليه وسلم وبحقوق سائر الأنبياء والمرسلين والأولياء والصالحين وبسورة يا أيها المزمل قم الليل إلا قليلا وبقرآنك العظيم وبالفاتحة المعظمة والسبع المثاني نرفع أكفنا إليك راغبين في فضلك راجين في رحمتك متوسلين بما علمت إليك ومتوسلين بما علمت يا ربنا متضرعين لديك يا مولانا قارئين بكتابك يا الله مصلين على حبيبك يا الله باحثين ومتكلمين عن أمور دينك وتفسير سورتك يا الله ഞങ്ങളെല്ലാവരുടെയും മനസ്സുകളെ അലട്ടുന്ന ഏത് പ്രശ്നവും മുസ്ലിം ഉമ്മത്തിലുള്ള പ്രശ്നങ്ങളും ലോകത്തുള്ള എല്ലാ വിഷമമുള്ളവരെ വിഷമങ്ങളും നീ അറിയുന്നുണ്ടല്ലോ അല്ലാ അധികാരം മുഴുവനും നിനക്കാണല്ലോ അല്ലാ ഞങ്ങളെല്ലാം തെറ്റ് ചെയ്തു പോയ കേടികളും ക്രിമിനലുകളുമായി പോയതിനാൽ ഞങ്ങൾക്കും ഞങ്ങളെ പിൻഗാമികൾക്കും മുസീബത്തിറക്കല്ല അല്ലാ നീ ഞങ്ങൾക്കും ലോകത്ത് മുഴുവൻ ജനങ്ങൾക്കും നിന്റെ കാവൽ നൽകണേ അല്ലാ ഞങ്ങളെ നാടുകളും വീടുകളും ഞങ്ങളെല്ലാം നീ സംരക്ഷിക്കണേ അല്ലാ
ധീരങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ, ഐബാക്കല്ലേ അല്ലാ, ഞങ്ങൾക്കെല്ലാം ഭരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി, ആഖിബത്ത് നല്ലാക്കി, നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം നിന്റെ സ്വർഗത്തിന്റെ ചിത്രവും കണ്ട് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജറായ നിലക്ക് ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ മരണം തരളേ അല്ലാ, സന്തോഷത്തിന്റെ മരണം തരളേ അല്ലാ, ഞങ്ങളെ ഒരുപാട് സഹായിച്ച അറബികളും അനറബികളും വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും ഞങ്ങൾക്ക് ഹിഫ്ളുൽ ഖുർആൻ കോളേജിലും സ്ഥലം വാങ്ങി തന്നവരടക്കം മരിച്ചുപോയിട്ടുണ്ട്. ഞങ്ങളെ കൂടെ സ്റ്റേജിൽ പങ്കെടുത്തിരുന്ന എത്രയോ ആളുകളും പണ്ഡിതന്മാരും സാധാരണക്കാരും ആളും പെള്ളും പലരും ഞങ്ങളെ കൂട്ടത്തിൽ മരിച്ചവരുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ സേവനങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ നിന്റെ സ്വർഗത്തിൽ അവസരം തരണം, നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ, ഒരു സെക്കൻഡും നിന്റെ നരകം സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾ സ്നേഹിച്ചവർക്ക് കഴിയില്ല, നീ ഞങ്ങൾക്ക് ബാപ്പാക്കി രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഖബറിലും മഹ്ശറിലും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീകളിൽ പെടുത്തണേ അല്ലാ. തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ചും മറ്റും ഈ പാവപ്പെട്ട ഞാൻ പറഞ്ഞു, മരണം വരെ തഹജ്ജുദ് നിസ്കരിക്കാനും അമലി ചെയ്യാനും ആരോഗ്യവും തൗഫീഖും എല്ലാ ഭാഗ്യവും ഇൽമ് പ്രചരിപ്പിക്കാനും നീ ഏറ്റിത്തരണേ അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസും അവസാനത്തെ സപ്തദിന പ്രഭാഷണവും ആക്കല്ലേ അല്ലാ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആര് പ്രവർത്തിച്ചോ, ആര് സഹായിച്ചോ, ആര് പ്രചരിപ്പിച്ചോ, ആര് എത്തിച്ചേർന്നോ, ആരെന്തൊരു നല്ല വാക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തോ, ഞങ്ങളുമായി ബന്ധപ്പെട്ടോ ഇവിടെ സംഭാവനകൾ പറഞ്ഞവർ, വാഗ്ദത്തം ചെയ്തവർ, തന്നവർ, തരുന്നവർ, റബ്ബേ ഞങ്ങളെല്ലാവരെയും നിന്റെ ഹബീബായ നബിയുടെ സഹായത്തിൽ ലഭിക്കുന്ന അവിടുത്തെ പൊരുത്തപ്പെട്ട ഉമ്മത്തുകളിൽ പെടുത്തണേ അല്ലാ. വിദേശത്തും നാട്ടിലുമുള്ള എത്രയോ ആളുകൾ ഞങ്ങളുടെ ഓർഗനൈസർമാരെ കയ്യിൽ വരിസംഖ്യ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളെ മുതല്ലിബികളെ ഖുർആൻ പഠിക്കുന്ന മക്കളെ പോറ്റി വളർത്തുന്നത്. അള്ളാഹുവേ വിദേശങ്ങളിലും നാട്ടിലുമുള്ള ഓർഗനൈസർമാർക്കും കമ്മിറ്റിക്കാർക്കും സഹായങ്ങൾ കൊടുക്കുന്നവർക്കും വരിസംഖ്യ കൊടുക്കുന്നവർക്കും വീട്ടിലും കടയിലുമൊക്കെ പെട്ടി വെച്ചവർക്കും എല്ലാവർക്കും സർവ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാ, സർവ ശർറുകളും കാക്കണേ അല്ലാ, ഞങ്ങളെ സർവ മക്കളെയും നീ നന്നാക്കി തരണേ الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الله هو جعل سراج الهدى نادى برت سكول